ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡാവിൽ സാറാണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രോ കാർബൺസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൂന്ന് ഫാമിലി നമുക്ക് ഹൈഡ്രോ കാർബൺസിൽ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആൽക്കൈൻസിനെ പഠിച്ച് കഴിഞ്ഞു. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ആൽക്കീൻസിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആൽക്കൈൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ആൽക്കീൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിപ്പറേഷൻസാണ്. ഓക്കെ, അപ്പം അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഐസോമെർസൊക്കെ ഒരു കാര്യം, ഐസോമെർസ് എന്താണ്, അതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രിപ്പറേഷനാണ്. അതിനകത്ത് രണ്ട് പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു. ഒന്ന് ആൽക്കൈൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ, അത് രണ്ട് കാറ്റലിസ്റ്റ് വെച്ച്, ലിൻലാർഡ്സ് കാറ്റലിസ്റ്റും സോഡിയമിൻ ലിക്വിഡ് എൻ എച്ച് ത്രീ. അതിനകത്ത് കൺഫർമേഷൻസൊക്കെ ഏത് ഐസോമെർസ് വരുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാമല്ലോ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ പ്രിപ്പറേഷൻ പറഞ്ഞത് ആൽക്കൈൽ ഹാലൈഡിൽസിൽ നിന്നാണ്. ആൽക്കഹോളി കെഓഎച്ചുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡ്. മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്, അതാണ് നമ്മൾ മൂന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഫ്രം വിസിനൈൽ ഡൈഹാലൈഡ്സ് ആണ്. എന്ത് വിസിനൈൽ ഡൈഹാലൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിസിനൈൽ ഡൈഹാലൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത കാർബണിൽ ഹാലജൻ ഗ്രൂപ്പ് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് വിസിനൈൽ ഡൈ ഹാലൈഡ്സ്. ഞാൻ നിങ്ങളത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഒരു ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും മിനിമം എത്ര കാർബണാറ്റമെങ്കിലും വേണം, രണ്ട് കാർബണാറ്റമെങ്കിലും വേണം. എങ്കിലും നമുക്കതിനെ എന്തെന്ന് പറയാൻ പറ്റൂ, ഒരു ആൽക്കീൻ എന്ന് പറയാൻ പറ്റും. കാരണം സിംഗിൾ ബോണ്ടുള്ള കാർബൺ ഒരിക്കലും എന്ത് ഫോം ചെയ്യില്ല, ഡബിൾ ബോണ്ട് ഫോം ചെയ്യില്ല. കാരണം സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഇതൊക്കെ നമ്മൾ പറയുന്നത് കാർബണാറ്റത്തിന് ഇടയ്ക്കാണ്, കാർബണും ഹൈഡ്രജനും ഇടയ്ക്കല്ല. കാരണം കാർബണും ഹൈഡ്രജനും ഇടയ്ക്ക് എപ്പോഴും ഏത് ബോണ്ട് തന്നെ, സിംഗിൾ ബോണ്ട് തന്നെയാണ്. അപ്പം വിസിനൈൽ ഡൈഹാലൈഡ്, ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. CH3 സിംഗിൾ ബോണ്ട് CH3, ഇതൊരു ആൽക്കൈനാണ്. ആൽക്കൈനാണ്, ഈഥെയ്നാണ്, സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ്. ഇതിൻ്റെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട്, ആദ്യത്തെ കേസിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിൻ വരുന്നു, ഏതെങ്കിലും ഒരു ഹാലജൻ. ഞാൻ ക്ലോറിൻ കൊടുത്തതേ ഉള്ളൂ. ഇതേ കണക്ക് തന്നെ തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജനെയും മാറ്റിയിട്ട്, അതായത് അടുത്തടുത്ത രണ്ട് കാർബണിലെ ഹൈഡ്രജനെയും മാറ്റിയിട്ട് ഹാലജൻ ഗ്രൂപ്പ് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് വിസിനൈൽ ഡൈഹാലൈഡ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ CH3 CH2 CH2 CH3, ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് CH2 ഫ്ലൂറിൻ കൊടുക്കുന്നു, ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഫ്ലൂറിൻ കൊടുക്കുന്നു, ഇത് വിസിനൈൽ ഡൈഹാലൈഡ് ആണോ? അല്ല. റീസൺ എന്താ? തൊട്ടടുത്ത കാർബണാറ്റത്തിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം ഹാലജൻ ഗ്രൂപ്പ് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് വിസിനൈൽ ഡൈഹാലൈഡ്സ്. ഇതൊരിക്കലും ഒരു വിസിനൈൽ ഡൈഹാലൈഡ് അല്ല. കാരണം തൊട്ടടുത്ത കാർബണിൽ നല്ല ഹൈഡ്രജൻ പോകുന്നത് ഇവിടെയും ഇവിടെയും തമ്മിൽ, ഇയാളും ഇയാളും തമ്മിലോ, ഇയാളും ഇയാളും തമ്മിലോ ആണെങ്കിൽ ഇറ്റ്സ് വിസിനൈൽ ഡൈഹാലൈഡ്സ്. ഓക്കെ ഓക്കെ, റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ വിസിനൈൽ ഡൈഹാലൈഡ് എടുക്കുന്നു, എന്നിട്ട് സിങ്കിനെ ആഡ് ചെയ്യുന്നു. എന്തിനെ ആഡ് ചെയ്യുന്നു? സിങ്കിനെ ആഡ് ചെയ്യുന്നു. റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ റിയാക്ഷനാണ്, സിമ്പിൾ റിയാക്ഷനാണ്. ഇതാ, ഈ ആദ്യത്തെ കാർബണിലെ ക്ലോറിനെയും തൊട്ടടുത്ത കാർബണിലെ ക്ലോറിനെയും ആരങ്ങ് കൊണ്ടുപോകും? സിങ്ക് അങ്ങ് കൊണ്ടുപോകും. രണ്ട് ഹാലജനെയും സിങ്കും എടുക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? സിങ്ക്. സിങ്കിൻ്റെ കൂടെ എത്ര ക്ലോറിൻ? രണ്ട് ക്ലോറിൻ. Z(NCl2) കിട്ടും. ഇത് നമ്മുടെ ബൈ പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് അല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്താ? നമുക്ക് കിട്ടുന്നത് CH2 അല്ലേ? CH2 സിംഗിൾ ബോണ്ട്, ഒറ്റ വര CH2. കാർബണിൻ്റെ ബാലൻസ് കറക്റ്റ് ആണോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. കാർബൺ രണ്ട് ഹൈഡ്രജൻ, രണ്ട് ബോണ്ട്, ഒന്നും മൂന്ന് ബോണ്ടായി. കാർബൺ രണ്ട് ബോണ്ട്, ഒന്നും മൂന്ന് ബോണ്ടും, രണ്ട് പേർക്കും മൂന്ന് ബോണ്ട് വീതേ ഉള്ളൂ. അതുകൊണ്ട് ഏത് ബോണ്ട് ഇട്ട് കൊടുക്കുക? ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ്. ഇതാണ് ഫ്രം വിസിനൈൽ ഡൈഹാലൈഡ്സ്. ഇതിനെ നമ്മളൊരു പേര് വിളിക്കും. ഇവിടെ നിന്ന് ആരാ എലിമിനേറ്റ് ചെയ്തു പോകുന്ന? രണ്ടും ഹാലജൻ അല്ലേ? തൊട്ടടുത്ത കാർബണാറ്റത്തിൽ നിന്നല്ലേ ഹാലജൻ എലിമിനേറ്റ് ചെയ്തു പോകുന്നത്? സോ ഈ റിയാക്ഷനെ ഡീഹാലജനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ഡീഹാലജനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഡീഹാലജനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻസ് എലിമിനേറ്റ് ചെയ്ത് പോവാണ്. ഇതാണ് ഡീഹാലജനേഷൻ റിയാക്ഷൻ. വിസിനൈൽ ഡൈഹാലൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത കാർബണാറ്റത്തിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം ഹാലജൻ ഗ്രൂപ്പ് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താ? വിസിനൈൽ ഡൈഹാലൈഡ്സ്. ഈ വിസിനൈൽ ഡൈഹാലൈഡ്സ് എടുത്തിട്ട് നമ്മുടെ സിങ്ക് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊട്ടടുത്ത കാർബണിലെ ഹാലജൻ ഗ്രൂപ്പ് സിങ്കിനോടൊപ്പം അങ്ങ് പോകും. അവരുടെ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കാർബണാറ്റത്തിൻ്റെ ഏത് ബോണ്ട് വരും? ഡബിൾ ബോണ്ട് വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡീഹാലജനേഷൻ റിയാക്ഷൻ, അല്ല എങ്കിൽ പ്രിപ്പറേഷൻ ഫ്രം വിസിനൈൽ ഡൈഹാലൈഡ്സ്. ആരെ? ആൽക്കീൻസിനെ. ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്. സോ ഇതാണ് മൂന്നാമത്തെ പ്രിപ്പറേഷൻ. സോ നമ്മൾ നാലാമത്തെ പ്രിപ്പറേഷൻ പറയുകയാണെങ്കിൽ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രിപ്പറേഷൻ പറയുകയാണെങ്കിൽ,
അതും ഒരു സിമ്പിൾ പ്രിപ്പറേഷനാണ്. ഇതിനകത്ത് നമുക്ക് നെയിംഡ് റിയാക്ഷൻസ് ഒന്നും അങ്ങനെ വരുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അതിന് കറക്റ്റായിട്ട് നോക്കി വെച്ചേക്ക്. ഈ നെയിമിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനറിയാം. അപ്പോൾ ഒരു എക്സാമിന് ചിലപ്പം എന്താ, ഇപ്പം CH2 Cl, സിംഗിൾ ബോണ്ട് CH2 Cl, ഇതിൻ്റെ പേരെന്തുവാ, 1,2-dichloro-ethane. ഇതിനെ എങ്ങനെ ഈഥീനാക്കി കൺവേർട്ട് ചെയ്യാമെന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് നമുക്ക് ഇത് തരാതെ ഡയറക്റ്റായിട്ട് ചോദിക്കും, 1,2 1,2-dichloro-ethane ഈഥീനായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും. ഈഥീൻ എന്ന് പറഞ്ഞാൽ എന്താ, CH2 CH2, ഇങ്ങനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചോദിക്കും. എന്തോ ആൻസർ, സിങ്കുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി, ഏത് റിയാക്ഷൻ നടക്കും, ഡീഹൈഡ്രേഷൻ നടക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ ജസ്റ്റ് എന്ന് അറിയാം. അത് ചെയ്യാൻ അറിയണമെങ്കിൽ എന്തറിയണം, ഇതാണ് റിയാക്ഷൻ എന്ന് പഠിച്ചു വെച്ചേക്കണം. അത് കാണാതെ പഠിച്ചാൽ പോരാ, മനസ്സിലാക്കി വെക്കണം. എന്ത് എന്തിനെ തരുന്നു, എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്, അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ദെൻ നാലാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്രം ആൽക്കഹോൾസിൽ നിന്നാണ്. ആൽക്കഹോൾ, ആൽക്കഹോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾ. OH ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾ. അപ്പോൾ ഈ ആൽക്കഹോളിൽ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് കോമ്പൗണ്ടിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു ആൽക്കഹോൾ എടുക്കുന്നു. എക്സാമ്പിൾ നോക്കിക്കോണേ, CH3OH, ഇതെനിക്ക് എടുക്കാൻ പറ്റുമോ? ഇതെടുത്തിട്ട് എനിക്കൊരു ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ, ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. അപ്പം ഇയാൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ ഒരു കാർബൺ ആറ്റമുള്ള ആളിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്തിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ആൽക്കീൻസിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആൽക്കീൻസിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മിനിമം 2 കാർബൺ ആറ്റമെങ്കിലും വേണം. ഓക്കെ, വേറൊരാൾ എടുക്കുന്നു, CH3 CH2 OH, ഇതിനകത്തോട്ട് സൾഫ്യൂരിക് ആസിഡിനെ H2SO4 ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. H2SO4, ഈ H2SO4 നമ്മുടെ കയ്യിലൊക്കെ വീണാൽ പൊള്ളത്തില്ലേ? എന്തുകൊണ്ടാണ് H2SO4 കയ്യിൽ വീണാൽ പൊള്ളുന്ന, എന്താ സംഭവിക്കുന്നത് അവിടെ? എന്താ നമ്മൾ ചൂട് നമ്മൾ അല്ലെങ്കിൽ തീ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ പൊള്ളുന്ന, എന്തുകൊണ്ടാണ്, എന്താ അവിടെ സംഭവിക്കുന്നത്? ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ബോഡിയിലുള്ള വാട്ടറിനെ ഇവാപ്പറേറ്റ് ചെയ്ത് കളയും. നിങ്ങളുടെ ബോഡിയിലുള്ള വാട്ടറിനെ ഇവാപ്പറേറ്റ് ചെയ്ത് കളയും. ഇത്രയും ഇവിടെ സംഭവിക്കുന്നുള്ളൂ, വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ സ്കിൻ എന്തായി പോവും, ഇല്ലാണ്ടായി പോകും. കാരണം നമ്മുടെ സെൽസ് ഇല്ലേ, സെൽസിൽ 80% വാട്ടറാണ്. നമ്മുടെ ബോഡിയിൽ തന്നെ 80% വാട്ടറാണ്. അപ്പോൾ ആ ഇപ്പോൾ നമ്മുടെ ഈ എൻ്റെ കയ്യിലാണ് ആസിഡ് വീഴുന്നതെന്ന് വിചാരിക്കുക. ആ വീഴുന്ന പൊസിഷനിലുള്ള സെൽസിലെ വാട്ടറിനെ ആരങ്ങ് പുറത്തോട്ട് കളയും, നമ്മളുടെ സൾഫ്യൂരിക് ആസിഡ് അങ്ങ് പുറത്തോട്ട് കളയും. അപ്പോൾ ആ സെൽസിന് പിന്നെ എന്തില്ല, എക്സിസ്റ്റൻസ് ഇല്ല. സെൽസ് എന്തായി പോവും, നശിച്ചു പോവും. അങ്ങനെ നശിക്കുന്നതാണ് പൊള്ളലായിട്ട് നമുക്ക് ഫീൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൈലൂട്ട് ആകാം, കോൺസെൻട്രേറ്റ് ആകാം, H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആദ്യത്തെ കാർബണിൽ നിന്ന്, അതായത് OH അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൽ നിന്ന് OH തൊട്ടിപ്പുറത്തെ കാർബണിൽ നിന്ന് ആരും കൂടെ പോവും, ഹൈഡ്രജനും കൂടെ പോവും. കാരണം H2 ആണ് പുറത്ത് പോകുന്നത്. കാരണം സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ ആരാ പുറത്ത് പോകുന്നത്, H2 ആണ് പുറത്ത് പോകുന്നത്. H2, അപ്പം OH അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൽ നിന്ന് തന്നെ ഹൈഡ്രജൻ പോകില്ല. OH അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്നേ ഹൈഡ്രജൻ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് OH-ഉം പോവും, ഇവിടുന്ന് H-ഉം പോവും. അപ്പോൾ H2 പുറത്ത് പോവും. ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞേ, ഇവിടെ ആരുണ്ട്, ഒരു H പോവും, ഇവിടെ ആരുണ്ട്, CH2 ഉണ്ട്, സിംഗിൾ ബോണ്ട്. ഇവിടെ ആരുണ്ട്, CH2 ഉണ്ട്, അല്ലേ? ബാലൻസ് കറക്റ്റാണോ? ഒരിക്കലും കറക്റ്റ് അല്ല. അപ്പോൾ ഏത് ബോണ്ട് വരണം, ഡബിൾ ബോണ്ട് വരണം. ഇതാണ് ഫ്രം ആൽക്കഹോൾ. അപ്പോൾ 4 പ്രിപ്പറേഷൻസാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആൽക്കൈൻസിൽ നിന്ന് 2 കാറ്റലിസ്റ്റ്, ലിൻഡാഡും സോഡിയം ഇൻ ലിക്വിഡ് NH3. രണ്ടാമത്തേത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കഹോളിക് KOH വെച്ച് റിയാക്ട് ചെയ്യുന്നു, ആൽഫ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ നടക്കും. മൂന്നാമത്തേത് ഫ്രം വിസിനിൽ ഡൈഹാലിഡ്സ്, സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഡീഹാലിജനേഷൻ നടക്കും. നാലാമത്തേത് ആൽക്കഹോളിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു, എന്ത് എലിമിനേറ്റ് ചെയ്യും, വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും, ആൽക്കീൻസ് ഫോം ചെയ്യും. ഇത്രയും റിയാക്ഷൻസാണ് പ്രിപ്പറേഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ആൽക്കീൻസിനെ കിട്ടുന്ന പ്രിപ്പറേഷനാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് ആൽക്കീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ടാണ്. ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കീൻസിൻ്റെ റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മൾ ഓൾറെഡി ആൽക്കീൻസിൻ്റെ കേസിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം കാര്യം തന്നെ, ഒരു മാറ്റമില്ല. കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് കെമിക്കൽ പ്രോപ്പർട്ടി മീൻ ചെയ്യുന്നത് എന്താ, റിയാക്ഷൻസ് ആണ്. ആൽക്കീൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്,
അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയായിരിക്കും ആൽക്കീൻസ് റിയാക്ട് ചെയ്യുന്നത്, ഏത് മെത്തേഡ് വഴിയായിരിക്കും, എന്തൊക്കെയായിരിക്കും റിയാക്ഷൻസ്, അതൊക്കെ തന്നെ. ആൽക്കെയിൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൽക്കീൻസിൽ ഒരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ്, ബാക്കിയെല്ലാം എന്താണ് സിമ്പിൾ റിയാക്ഷൻസ് ആണ്. ഒന്ന് രണ്ട് റിയാക്ഷൻസ് ഉണ്ട്, ബാക്കിയെല്ലാം അത്ര കാര്യമായിട്ട് പഠിക്കേണ്ട റിയാക്ഷൻസ് ഒന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഒന്നാമത് പറയാൻ പോകുന്നത് അഡിഷൻ റിയാക്ഷൻസ് ആണ്. അഡിഷൻ റിയാക്ഷൻസ്, അപ്പം ആൽക്കീൻസ് കാണിക്കുന്ന അഡിഷൻ റിയാക്ഷൻസ്. അഡിഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ടെൻത്തിൽ പഠിച്ചിട്ടുണ്ട്. അഡിഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നേരത്തെ നമ്മൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ബ്രേക്ക് ചെയ്തില്ലേ, ആ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ തന്നെ വിളിക്കുന്ന പേരാണ് ഈ അഡിഷൻ റിയാക്ഷൻസ്. അല്ലാതെ ഒന്നുമില്ല, നമ്മൾ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടാക്കി, ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടാക്കിയില്ലേ, അതേ കണക്ക് ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാൻ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ടാക്കിയില്ലേ, അങ്ങനെ ട്രിപ്പിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അഡിഷൻ റിയാക്ഷൻ. എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്ന ആരെ പറ്റിയാണ്, ആൽക്കീൻസിനെ പറ്റി. അപ്പോൾ ഞാൻ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് എടുക്കുന്നു, CH2 ഡബിൾ ബോണ്ട് CH2. എന്തിനെ ആഡ് ചെയ്യുന്നു, ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ, നിക്കലോ പലേഡിയമോ പ്ലാറ്റിനമോ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റിനും എന്താ സംഭവിക്കുന്നത്, ഒന്നുമില്ല. ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും, സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഓരോ ഹൈഡ്രജൻ ഓരോ കാർബൺ ആറ്റത്തിലോട് കയറും. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട് CH3 ആയിരിക്കും. എനിക്ക് ഹൈഡ്രജനെ മാത്രമല്ല ആഡ് ചെയ്യാൻ പറ്റുന്ന, ഏത് ഹാലജനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. സോ CH2 ഡബിൾ ബോണ്ട് CH2 എടുക്കുന്നു, ഞാനൊരു ഹാലജനെ ആഡ് ചെയ്യുന്നു, ഫ്ലൂറിൻ. എന്താ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഈ രണ്ട് ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജൻ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കുമ്പോൾ ഓരോ ഫ്ലൂറിൻ കയറും. അപ്പം CH2 ഒരു ഫ്ലൂറിന് കൂടെ വരുമ്പോഴത്തേക്ക് CH2F സിംഗിൾ ബോണ്ട് CH2F ഇതായിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതാണ് അഡിഷൻ റിയാക്ഷൻ. അപ്പോൾ അഡിഷൻ റിയാക്ഷൻ നമ്മൾ ഒന്നുമില്ല, നമ്മൾ ആൽക്കീൻസിനെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അഡിഷൻ റിയാക്ഷൻ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ഞാൻ അഡിഷൻ റിയാക്ഷൻ നടത്തുകയാണ്, CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HX മീൻസ് ഹൈഡ്രജൻ ഹാലൈഡ്. ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും ഹാലജനും തമ്മിലുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ഹാലൈഡ്. എക്സാമ്പിൾ HF, ഒരെണ്ണം ഹൈഡ്രജൻ ഒരെണ്ണം ഹാലജൻ, ഹൈഡ്രജനും ഹാലജനും. HCl ഹൈഡ്രജനും ഹാലജനും, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അത് പോട്ടെ. HBr ഹൈഡ്രജനും ഹാലജനും, HI ഹൈഡ്രജനും ഹാലജനും, ഇത്രയും പേരാണ് റിയാക്ട് ചെയ്യുന്നത്. അതിനകത്ത് HF അങ്ങനെ റിയാക്ട് ചെയ്യില്ല, HIയും അങ്ങനെ റിയാക്ട് ചെയ്യില്ല. HF റിയാക്ട് ചെയ്തതിന് കാരണം ഫ്ലൂറിൻ ഭയങ്കര ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. HI റിയാക്ട് ചെയ്തതിന് കാരണം അയഡിൻ വലിയ മോളിക്യൂൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം HBr HCl ആയിരിക്കും മോസ്റ്റ് പ്രോബബിളി റിയാക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞത് ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ അഡിഷൻ റിയാക്ഷൻ ആരൊക്കെയാണ് തരുന്നത്, ഒന്ന് ഹൈഡ്രജൻ തരും, അല്ലെങ്കിൽ ആര് തരും, ഹാലജൻ തരും. ഹാലജനെയാണ് നമ്മൾ എക്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ HX തരും. HX എന്തുവാ, ഹൈഡ്രജൻ ഹാലൈഡിനെ വിളിക്കുന്ന പേരാണ് HX. ഇവർ മൂന്ന് പേരുമാണ് അഡിഷൻ റിയാക്ഷൻ തരുന്നത്, വേറെ ആരും അഡിഷൻ റിയാക്ഷൻ തരത്തില്ല. ഓക്കെ, ആരൊക്കെ H2 X2 HX, H2 ഒക്കെ തരും, അതൊക്കെ പോട്ടെ, നമുക്കിത് മൂന്ന് പേര് മാത്രം മതി. അപ്പോൾ ഞാൻ HXനെ ആഡ് ചെയ്യാം. HX എന്ന് പറഞ്ഞാൽ എക്സിന് പകരം ഒരു ഹാലജനെ കൊടുക്കുന്നു, സപ്പോസ് ക്ലോറിനെ കൊടുക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒന്നുമില്ല, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഒരു സൈഡിലെ ഹൈഡ്രജൻ കയറും, ഒരു സൈഡിലെ ഹാലജൻ കയറും, അതാണ് സംഭവിക്കുന്നത്. മുകളിലോട്ട് ബാക്കിയുള്ളതെല്ലാം ക്ലിയർ ആക്കട്ടെ. ഇപ്പോൾ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ, സംഭവിക്കുന്നത് ഒന്നുമില്ല, ഒരു സൈഡിലെ ഹൈഡ്രജൻ കയറും, ഒരു സൈഡിലെ ഹാലജൻ കയറും. ഞാനത് ഇതാ എഴുതുകയാണ്. അപ്പം ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് രണ്ട് മോളിക്കൂൾ കിട്ടും, കാരണം എന്ന് പറയാമോ, ആദ്യത്തെ കേസിൽ ഞാൻ ഹൈഡ്രജൻ ഇതാ ഇവിടെ കൊടുക്കുന്നു, അതായത് ആദ്യത്തെ കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ കയറുന്നു, രണ്ടാമത്തെ കോമ്പൗണ്ടിൽ ക്ലോറിൻ കയറുന്നു, അതാണ് എനിക്ക് ആദ്യം കിട്ടുന്ന പ്രൊഡക്റ്റ്. ഞാനതങ്ങോട്ട് എഴുതാം, CH3. ആദ്യത്തെ കോമ്പൗണ്ട് ഹൈഡ്രജൻ കയറുമ്പോൾ CH2, ഒരു എച്ചും കൂടെ കയറുമ്പോൾ CH3 ആവും. ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും, സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഇവിടെ എഫ് എന്ന് പറയുമ്പോൾ രണ്ട് എഫ് അല്ലേ കയറുന്നത്, ഇവിടെ HCl എന്ന് പറയുമ്പോൾ ഒരു എച്ച് ഒരു CL കയറുന്നത്, അതേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നുമില്ല, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടാവും. അപ്പുറത്ത് എന്ത് വരും, CH2 വരും, കൂടെ ആരും കൂടെ വരും, എഫും കൂടെ വരും, ഇതല്ലേ കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇനി ഈ പ്രോഡക്റ്റ് അല്ല, എഫ് അല്ല, CL, സോറി മൈ മിസ്റ്റേക്ക്, CL. ഇനി രണ്ടാമത്തെ കേസിൽ ക്ലോറിൻ ഞാൻ ആദ്യം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല, ഞാൻ പറയാം ആദ്യത്തെ കാർബണി ഹൈഡ്രജൻ പോയി കയറുക, അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ള കാർബണി അവർ പോയി കയറുക, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് രണ്ട് പ്രോഡക്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ പ്രോഡക്റ്റ് ഇത്, രണ്ടാമത്തെ പ്രോഡക്റ്റ് ക്ലോറിൻ
ക്ലോറിൻ ഈ കാർബണിൽ കയറാം, ഹൈഡ്രജൻ ഈ കാർബണിൽ കയറാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ CH2Cl സിംഗിൾ ബോണ്ട് CH3, ഇതാണ് കിട്ടുന്ന പ്രൊഡക്റ്റ്. എന്ത് ഇവിടെ രണ്ടുപേരും നമ്മൾ വ്യത്യാസം, നമുക്ക് രണ്ടുപേരും ഒന്ന് എഴുതി പേരൊക്കെ ഒന്ന് എഴുതി നോക്കാം. രണ്ടുപേരുടെ ആദ്യത്തെ ആളുടെ പേര് എന്തുവാ? വൺ ക്ലോറോ ഈതേൻ ആണോ? വൺ ക്ലോറോ ഈതേൻ. രണ്ടാമത്തെ പേരെന്തുവാ? വൺ ക്ലോറോ ഈതേൻ. രണ്ടും വൺ ക്ലോറോ ഈതേൻ തന്നെ, ഒരു മാറ്റവും, ഒരു പ്രശ്നവുമില്ല. എന്താ വൺ ക്ലോറോ ഈതേൻ? ഇയാളുടെയും പേരെന്ത് തന്നെ? വൺ ക്ലോറോ ഈതേൻ. രണ്ടുപേരുടെയും പേര് വൺ ക്ലോറോ ഈതേൻ തന്നെ, ഒരു മാറ്റവും. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയത്? ഇവിടെ ഡബിൾ ബോണ്ടിൻ്റെ നമ്മൾ ഒരു ആൽക്കെയിൻ എടുത്തിട്ട് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് പ്രോഡക്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് രണ്ട് പ്രോഡക്റ്റും സെയിം ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരാളെ എടുക്കുന്നു, മൂന്നാമത്തെ മെമ്പറിനെ, രണ്ടാമത്തെ മെമ്പറിനെ എടുക്കുന്നു. CH3CH CH2. ഇയാളെ എടുത്തിട്ട് സെയിം HClനെ ആഡ് ചെയ്യുന്നു. കിട്ടുന്ന പ്രോഡക്റ്റ് രണ്ടും സെയിം ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവർക്കിടയിലാണ് ആഡ് ചെയ്യുന്നത്, ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന ആൾക്കാർക്കിടയിലാണ് ആഡ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ ഞാൻ ചെയ്യുന്നത് ഹൈഡ്രജനെ ഇവിടെയും ക്ലോറിനെ ഇവിടെയും. എന്താ കിട്ടുന്നത്? CH3, അയാൾക്ക് മാറ്റമില്ല, അയാൾക്ക് ഡബിൾ ബോണ്ടൊന്നുമില്ല, സിംഗിൾ ബോണ്ട്. CHൻ്റെ കൂടെ ആര് വരും? ഹൈഡ്രജൻ വരും. സോ CH2 ആവും, ശരിയല്ലേ? ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടായിട്ട് മാറും. CH2നോട് കൂടെ ആരാണ് വരുന്നത്? Cl. സോ CH2Cl. ഇങ്ങനെ തന്നെ നടക്കണമെന്നുണ്ടോ? ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ നടക്കണമെന്ന്? ഒരിക്കലും ഇല്ല. രണ്ടാമത്തെ പോസിബിലിറ്റി എന്തുവാ? രണ്ടാമത്തെ പോസിബിൾ, ഇപ്പോൾ ഹൈഡ്രജൻ ഇവിടെ അല്ലേ വന്ന, ഹൈഡ്രജൻ ഇവിടെ വരുന്നു, അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ അവിടെ പോവും, ക്ലോറിൻ ഇവിടെ വരും. അതാണ് രണ്ടാമത്തെ പോസിബിലിറ്റി. അത് എഴുതാം നമുക്ക്. CH3 സിംഗിൾ ബോണ്ട് ഒക്കെ ആണല്ലോ. CHൻ്റെ കൂടെ ആരാണ് വരുന്നത്? Cl. അപ്പം CHCl സിംഗിൾ ബോണ്ട്, CH2ൻ്റെ കൂടെ ആരാണ് വരുന്നത്? ഹൈഡ്രജൻ CH3. ഇവിടെ രണ്ടുപേരുടെ പേരൊന്ന് പറഞ്ഞേ, നിങ്ങൾ ഒന്ന് പറഞ്ഞേ. ഇയാളുടെ പേര് വൺ ക്ലോറോ പ്രൊപ്പൈൻ ആണോ? വൺ ക്ലോറോ പ്രൊപ്പൈൻ. ഇയാളുടെ പേരെന്തുവാ? ടു ക്ലോറോ പ്രൊപ്പൈൻ. അയ്യോ, രണ്ടുപേരെയും ഡിഫറൻ്റ് ആയിട്ടാണ് കിട്ടിയത്. നേരത്തെ ഇവിടെ രണ്ട് പേർക്കും സെയിം ആയിട്ടാണ് കിട്ടിയ വൺ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അതെങ്ങനെ? നമ്മളെങ്ങനെ നമ്പർ ചെയ്തല്ലേ പേരെടുക്കുന്നത്? 1, 2 തിരിച്ചു വരുമ്പോൾ 1, 2. അപ്പോൾ നമ്മൾ 1 എടുക്കത്തുള്ളൂ. അതിനൊക്കെ തന്നെ 1, 2 തിരിച്ചു വരുമ്പോൾ 1, 2. നമ്മൾ എന്തെടുക്കും? 1 എടുക്കത്തുള്ളൂ. എങ്ങനെ പോയാലും 1 കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ 1, 2, 3 ചെറിയ നമ്പർ ഏതാ? 1. 1, 2, 3 ചെറിയ നമ്പർ ഏതാ? 2. അപ്പോൾ ഇവിടെ എങ്ങനെ നോക്കിയാലും 1, ഇവിടെ എങ്ങനെ നോക്കിയാലും 2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടി, രണ്ടും ഡിഫറൻറ്റാണ്. സെയിം ആണെന്ന് ഒരിക്കലും പറയല്ലേ, രണ്ട് ഡിഫറൻറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? 1 ആണോ 2 ആണോ? ഈ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആണോ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണോ? എന്തുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യാസം വരാൻ കാരണം? നമ്മളിങ്ങനെയാണ് പറയുന്നത്, ശ്രദ്ധിച്ചോണേ. ഡബിൾ ബോണ്ടിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഡബിൾ ബോണ്ടിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹൈഡ്രജനെ ഹാലൈഡിനെ ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്താലും നിങ്ങൾക്ക് സെയിം പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. HCl ആദ്യമോ CLനെ രണ്ടാമതോ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ CLനെ അത് എങ്ങനെ ഉണ്ടെങ്കിലും കൊടുക്കാം, ഇറ്റ്സ് അപ് ടു യു. പക്ഷേ ഡബിൾ ബോണ്ടിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡിഫറൻറ്റ് ആൾക്കാരല്ലേ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ CH2, റൈറ്റ് സൈഡിലും CH2. ഇവിടെ റൈറ്റ് സൈഡിൽ CH2, ലെഫ്റ്റ് സൈഡിൽ CH3 CH, ഡിഫറൻറ്റ് ആൾക്കാരല്ലേ. അങ്ങനെ ഡിഫറൻറ്റ് ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം പ്രോഡക്റ്റ് ഡിഫറൻറ്റാണ്. അപ്പോഴാണ് ഒരു ഒരു സയൻറ്റിസ്റ്റ്, പുള്ളിക്കാരൻ ഭയങ്കര ബുദ്ധിയാളാണ്, പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഡബിൾ ബോണ്ടിനപ്പുറവും ഇപ്പുറവും ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതായത് ഡബിൾ ബോണ്ടിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡിഫറൻസ് വരുന്ന ഒരു ആൽക്കീനെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ഞാൻ പറയുന്നത് ഫോളോ ചെയ്യുക. ആ റൂളിനെ വിളിക്കുന്ന പേര് മാർക്കോണിക്കോഫ്സ് റൂൾ. നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർക്കോണിക്കോഫ്സ് റൂൾ പുള്ളിക്കാരനാണ് കണ്ടുപിടിച്ചത്. പുള്ളി പറഞ്ഞു, നിങ്ങൾ ഹൈഡ്രജൻ ഹാലൈഡിനല്ലേ ആഡ് ചെയ്യുന്നത്, ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് HX, ഹൈഡ്രജൻ ഹാലൈഡ് HX. HXൽ എച്ചിന് പോസിറ്റീവ് ചാർജും എക്സിന് നെഗറ്റീവ് ചാർജും അല്ലേ. നിങ്ങൾ ആഡ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജുള്ള ആളുണ്ടല്ലോ, അതായത് നിങ്ങൾ ആഡ് ചെയ്യുന്ന ഹാലജൻ, ആ നെഗറ്റീവ് ചാർജുള്ള ആൾ പോകുന്നത്, ശ്രദ്ധിച്ചോണേ, നെഗറ്റീവ് ചാർജുള്ള ആൾ പോകുന്നത് ഡബിൾ ബോണ്ടിൽ ഏത് കാർബണിനാണോ കുറവ് ഹൈഡ്രജൻ, ഡബിൾ ബോണ്ടിൽ ഏത് കാർബണിനാണോ കുറവ് ഹൈഡ്രജൻ, അങ്ങോട്ട് വേണം നെഗറ്റീവ് ചാർജിനെ പറഞ്ഞു വിടാം.
എന്താ പറഞ്ഞ മാർക്കോണിക്സ് ഓഫ് പറഞ്ഞത് നിങ്ങൾ ഡബിൾ ബോണ്ടിന് അപ്പുറവും ഇപ്പുറവും ഡിഫറൻറ്റ് ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റിനെ കിട്ടും. അത് നിങ്ങൾക്ക് പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു തരാം എങ്ങനെ അതിലേത് പ്രൊഡക്റ്റിനെ നിങ്ങൾ എടുക്കണമെന്ന്. പുള്ളി എന്താ പറഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്തതിനകത്ത് നെഗറ്റീവായിട്ടുള്ള ആളുണ്ടല്ലോ, അയാളെ നിങ്ങൾ കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ട് ഫോം ചെയ്ത കാർബണിൽ ആർക്കാണോ ഹൈഡ്രജൻ കുറവ് അയാൾക്ക് കൊടുത്തേക്ക്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് നെഗറ്റീവ് ആരാ, സി എൽ അല്ലേ. ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്ന കാർബണിൽ കുറവ് ഹൈഡ്രജൻ ആർക്കുക, ഇയാൾക്ക് രണ്ട് ഹൈഡ്രജനും ഇയാൾക്ക് ഒരു ഹൈഡ്രജനും. അപ്പോൾ ഇയാൾക്കല്ലേ കുറവ്, അപ്പോൾ ഇയാളുടെ കൂടെ വേണം ആര് വരാൻ, സി എൽ വരാൻ. ഇയാളുടെ കൂടെ വേണം ആര് വരാൻ, ഹൈഡ്രജൻ വരാൻ. അങ്ങനെ വരുന്ന പ്രൊഡക്റ്റ് ഏതാ, ഇതാ ഈ പ്രൊഡക്റ്റ്. അപ്പം ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന മേജർ പ്രൊഡക്റ്റ്. അതായത് 90% ഈ പ്രൊഡക്റ്റ് ആയിരിക്കും. ബാക്കി കുറച്ച് എമൗണ്ടിൽ മാത്രം ഈ പ്രൊഡക്റ്റ് ഉണ്ടാവത്തില്ല എന്നല്ല, ഉണ്ടാവും, പക്ഷെ കുറച്ച് എമൗണ്ടിൽ ഉണ്ടാവും. മേജറും മൈനറും അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താ മാർക്കോണിക്സ് ഓഫ് റൂള് പറയുന്നത്? നിങ്ങൾ ഒരു അൺസിമെട്രിക്കൽ നിങ്ങൾ ഒരു ഹൈഡ്രജൻ ഹാലൈഡിനെ, ഹൈഡ്രജൻ ഹാലൈഡിനെ നമ്മൾ അൺസിമെട്രിക്കൽ എന്നാണ്, കാരണം രണ്ട് എടുത്തും ഡിഫറൻറ്റ് ആൾക്കാരല്ലേ, ഒന്ന് ഹൈഡ്രജനും ഒന്ന് ഹാലജനും അല്ലേ. അപ്പോൾ നിങ്ങൾ ഹൈഡ്രജൻ ഹാലൈഡിനെ ഒരു ആൽക്കീനിലോട്ട് ആഡ് ചെയ്താൽ അതിൻ്റെ ഡബിൾ ബോണ്ടിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ആൾക്കാരാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സിമെട്രിക്കൽ. ഡബിൾ ബോണിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ആൾക്കാർ വന്നാൽ വിളിക്കുന്ന പേര് സിമെട്രിക്കൽ. അങ്ങനെ സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരാളിലോട്ട് നിങ്ങൾ ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൊഡക്റ്റ് എഴുതാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഡബിൾ ബോണ്ടിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡിഫറൻറ്റ് ആൾക്കാർ വരുന്ന ആളിലോട്ടാണ് നിങ്ങൾ ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. അതിലേത് പ്രൊഡക്റ്റിനെ നിങ്ങൾ ചൂസ് ചെയ്യണം? നെഗറ്റീവ് നിങ്ങൾ ആഡ് ചെയ്തതിനകത്ത് നെഗറ്റീവ് ആരോ, എച്ച് സി എൽ ആണെങ്കിൽ സി എൽ മൈനസ്, എച്ച് എഫ് ആണെങ്കിൽ എഫ്, എച്ച് ബി ആർ ആണെങ്കിൽ ബി ആർ, എച്ച് ഐ ആണെങ്കിൽ ഐ ഡി. ഈ നെഗറ്റീവ് പാർട്ട് പോകുന്നത് ഡബിൾ ബോണ്ട് ഫോം ചെയ്ത കാർബണിൽ ആർക്കാണോ ഹൈഡ്രജൻ കുറവ് ആ കാർബണിലോട്ടായിരിക്കും നമ്മളുടെ നെഗറ്റീവ് പാർട്ട് പോകുന്നത്. ആർക്കാണോ ഹൈഡ്രജൻ കൂടുതൽ ആ പാർട്ടിലോട്ടായിരിക്കും ആര് പോകുന്നത്, നിങ്ങളുടെ ഹൈഡ്രജൻ പോകുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് മാർക്കോണിക്സ് ഓഫ് റൂൾ. ഓക്കെ, അപ്പം മാർക്കോണിക്സ് ഓഫ് റൂളൊക്കെ പറഞ്ഞപ്പോഴേക്കും വേറൊരു കേസ് വന്നു കേട്ടോ. അതായത് നമ്മൾ സെയിം റിയാക്ഷൻ തന്നെ നടത്തുകയാണ്, സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു പ്ലസ് എച്ച് സി എൽ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രൊഡക്റ്റ് അല്ലേ കിട്ടേണ്ടത്, പക്ഷെ നമുക്ക് കിട്ടിയത് ആദ്യത്തെ പ്രോഡക്റ്റാണ്. കാരണമേ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരാളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു, ആരുടെ പ്രസൻസാ, പെറോക്സൈഡ്. അപ്പോൾ മാർക്കോണിക്സ് ഓഫ് പറയുന്നത് നിങ്ങൾ ഈ സെയിം റിയാക്ഷൻ തന്നെ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ നടത്തിയാൽ, ഹൈഡ്രജൻ പെറോക്സൈഡോ ബെൻസൈൽ പെറോക്സൈഡോ ഏതെങ്കിലും പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർക്കോണിക്സ് ഓഫ് റൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂൾ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഡബിൾ ബോണ്ടിന് അപ്പുറവും ഇപ്പുറവും ഡിഫറൻറ്റ് ആൾക്കാരില്ലേ, എച്ച് സി എല്ലിനെ ആഡ് ചെയ്യുന്നു, ആരോ ഇട്ടിട്ടുണ്ട്, ആരോയ്ക്ക് മുകളിൽ പെറോക്സൈഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ മാർക്കോണിക്സ് ഓഫ് റൂൾ. ഇനി ദാ ഡബിൾ ബോണ്ട് ഇപ്പുറവും ഇപ്പുറവും ഡിഫറൻറ്റ് ആൾക്കാർ, സെയിം ആൾക്കാരാണെങ്കിൽ മാർക്കോണിക്സ് ഓഫ് റൂൾ പോലും നോക്കണ്ട, ഡിഫറൻറ്റ് ആൾക്കാർ, എച്ച് സി എല്ലിനെ ആഡ് ചെയ്യുന്നു, പക്ഷേ ആരോയ്ക്ക് മുകളിൽ ആരെന്ന് പറഞ്ഞിട്ടുണ്ട്, പെറോക്സൈഡ്. അപ്പോൾ മാർക്കോണിക്സ് ഓഫ് റൂളാണോ, അല്ല, മാർക്കോണിക്സ് ഓഫ് റൂളിൻ്റെ ഓപ്പോസിറ്റ്. മാർക്കോണിക്സ് ഓഫ് റൂളിൽ നെഗറ്റീവ് പാർട്ട് പോകുന്നത് എങ്ങനെയാ, എങ്ങോട്ടാ, ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. പോസിറ്റീവ് പാർട്ട് പോകുന്ന എങ്ങോട്ടാ, മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളിലോ നെഗറ്റീവ് പാർട്ട് പോകുന്നത് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ, പോസിറ്റീവ് പാർട്ട് പോകുന്നത് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഒന്നാമത്തെ ആയിരിക്കും പ്രോഡക്റ്റ്. ഇതാണ് മാർക്കോണിക്സ് ഓഫ് റൂളും ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പോർഷനാണ്, മാർക്കോണിക്സ് ഓഫ് റൂളും ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളും. ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പഠിച്ചു വെച്ചേക്കുക, മാർക്കോണിക്സ് ഓഫും ആൻറ്റി മാർക്കോണിക്സ് ഓഫും. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കോണിക്സ് ഓഫ് റൂളാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയേക്കുന്നത്. അപ്പം ഈ മാർക്കോണിക്സ് ഓഫ് റൂളും ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളും രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കറക്റ്റ് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക, രണ്ടും കൂടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേന്ന് പഠിച്ചു വെക്കുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മെക്കാനിസം ഒന്ന് ഡിസ്കസ് ചെയ്യാം, ജസ്റ്റ് റഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ആക്ച്വലി ഇങ്ങനൊരു പ്രോസസ്സ് നടക്കാൻ കാരണം, അത് നമ്മൾ ജസ്റ്റ് റഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. എന്താണ് ഇതിൻ്റെ മെക്കാനിസം, മാർക്കോണിക്സ് ഓഫ് റൂളിൻ്റെയും ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളിൻ്റെയും മെക്കാനിസം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇത്, അല്ലെങ്കിൽ മാർക്കോണിക്സ് ഓഫ് റൂൾ ആകുമ്പോഴത്തേക്ക് നെഗറ്റീവ് പാർട്ട് പോകുന്ന ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലോട്ടും ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂൾ ആകുമ്പോഴത്തേക്ക് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലോട്ടും, അത് എന്താണ് അങ്ങനെ പ്രശ്നം വരാൻ കാരണം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ എടുക്കുന്നു, ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആൽക്കീനെ എടുക്കുന്നു, ആൽക്കീനെ എടുക്കുന്നു, എന്നാൽ ഞാൻ എച്ച് ബി ആറിനെ ആഡ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ.
ഇത് മാർക്കോണിക്സ് ഓഫ് റൂളാണ്. എങ്ങനെ മനസ്സിലായി മാർക്കോണിക്സ് ഓഫ് റൂളാണെന്ന്? കാരണം ഡബിൾ ബോണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡിഫറൻറ്റ് ആൾക്കാരാണ്. ആഡ് ചെയ്യുന്നത് എച്ച് ബി ആർ ആണ്, ഹൈഡ്രജൻ ഹാലൈഡ് ആണ്. ആരോയ്ക്ക് മുകളിൽ എന്തില്ല, പെറോക്സൈഡ് എന്നൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി മാർക്കോണിക്സ് ഓഫ് റൂളാണ്. ഇനി എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ആദ്യം എച്ച് ബി ആർ ഡീകമ്പോസ് ചെയ്യും. എച്ച് ബി ആർ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്തിട്ട് എച്ച് പ്ലസ്സും ബി ആർ മൈനസും ആയിട്ട് മാറും. എച്ച് പ്ലസ്സും ബി ആർ മൈനസ് ആയിട്ട് മാറും. ഇതാണ് ആദ്യം നടക്കുന്ന പ്രോസസ്സ്. ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്താ? നമ്മളുടെ എച്ച് ബി ആർ ഡീകമ്പോസ് ചെയ്തിട്ട് എച്ച് പ്ലസ്സും ബി ആർ മൈനസും ആയിട്ട് മാറും. എച്ച് പ്ലസ്സും ബി ആർ മൈനസും ആയിട്ട് മാറും. ഇതിനകത്ത് ഇതിൽ ഈ രണ്ട് അയോൺസും നേരെ ആരെ അറ്റാക്ക് ചെയ്യാൻ പോകും? നമ്മളുടെ ആൽക്കീനെ അറ്റാക്ക് ചെയ്യാൻ പോകും. പക്ഷെ എളുപ്പം എത്താൻ ചാൻസ് എച്ച് പ്ലസ്സിനാണ്. കാരണം എച്ച് പ്ലസ് കുഞ്ഞാറ്റോ, അപ്പോൾ പെട്ടെന്ന് ഓടിയങ്ങ് പോകും. പക്ഷേ ബി ആർ മൈനസ് ഇച്ചിരി വലിയ ആളാണ്. പുള്ളിക്കാരൻ പയ്യെ പയ്യെ ഓടി ഓടി ചെല്ലത്തേ ഉള്ളൂ. ഇയാൾ പയ്യെ പയ്യെ ഓടി ചെല്ലുന്നതിന് മുമ്പ് മറ്റേയാൾ കുഞ്ഞാളെ എച്ച് പ്ലസ് ഓടി അങ്ങ് പോകും. അപ്പോൾ ആദ്യം അറ്റാക്ക് ചെയ്യുന്ന ആരായിരിക്കും? രണ്ട് പേർക്കും അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ആദ്യം അറ്റാക്ക് ചെയ്യുന്ന ആരായിരിക്കും? എച്ച് പ്ലസ് ആയിരിക്കും. കാരണം കുഞ്ഞാറ്റം ആയതുകൊണ്ട് പെട്ടെന്ന് പോയി അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് പറയാം. സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു പ്ലസ് എച്ച് പ്ലസ്. എച്ച് പ്ലസ് ആണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണേ എച്ച് പ്ലസ്. ഈ പുള്ളിക്കാരനാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഈ പുള്ളി രണ്ട് രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത്. എച്ച് പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് എച്ചിൻ്റെ കയ്യിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പം എച്ചിന് ആരെങ്കിലും ഇലക്ട്രോണിനെ കൊടുത്താൽ എച്ചിന് എന്ത് ചെയ്യാൻ പറ്റും? ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് എച്ച് പരിധി നടക്കുന്നത്. ആരെങ്കിലും കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ മേടിച്ചിട്ട് ബോണ്ട് ഫോം ചെയ്ത് സ്റ്റേബിൾ ആവണം. കാരണം എച്ച് പ്ലസ്സിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഒരു ഇലക്ട്രോൺ പോലും കയ്യിലില്ല. എച്ചിലാകപ്പാട് ഒരു ഇലക്ട്രോൺ ഇല്ല. എച്ച് പ്ലസ് ആകുമ്പോൾ ആ ഒരു ഇലക്ട്രോൺ കൂടെ പോയി എന്നർത്ഥം. അപ്പോൾ എച്ചിന് ആരെങ്കിലുമായിട്ട് ബോണ്ട് ഫോം ചെയ്തേ പറ്റും. അപ്പോൾ എച്ചിങ്ങനെ പരിധി നടക്കുക ആരെങ്കിലും കിട്ടാനായിട്ട്. അപ്പോൾ എച്ച് നോക്കാതെ നമ്മുടെ ആൽക്കീൻ അവിടെ ഇരിപ്പുണ്ട്. പുറകെ ബി ആർ മൈനസും വരുന്നുണ്ട്. ബി ആർ മൈനസ് ആരെങ്കിലുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് ഒരു ഇലക്ട്രോണിനെ കൊടുക്കാൻ പോവുക. കാരണം ബി ആർ മൈനസിനെ എക്സ്ട്രാ ഇലക്ട്രോൺ ഇരിക്കുക. ബി ആർ ആരെങ്കിലുമായിട്ട് റിയാക്ട് ചെയ്യണം, ഒരു ഇലക്ട്രോൺ അയാൾക്ക് കൊടുക്കണം. അങ്ങനെ ബി ആർ ഇരിക്കുന്നത്. അപ്പോഴാണ് എച്ച് പ്ലസ് ബി ആർ മൈനസും കൊണ്ട് രണ്ടുപേരും കൂടെ ഓടുക. പക്ഷേ ആദ്യം ഓടുന്ന ആരായിരിക്കും? എച്ച് പ്ലസ്. കാരണം കുഞ്ഞാൾ അയാൾ നേരെ പോയി നമ്മുടെ ആൽക്കീനുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് എച്ച് പ്ലസ് ഈ ഡബിൾ ബോണ്ടുള്ള കാർബണെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് എന്നാണ്. അപ്പം എച്ച് പ്ലസ്സിന് ഇലക്ട്രോൺസ് വേണം. അതുകൊണ്ട് ഡബിൾ ബോണ്ടിലായിരിക്കും ആർ അറ്റാക്ക് ചെയ്യുന്നത്? എച്ച് പ്ലസ് അറ്റാക്ക് ചെയ്യുന്നത്. ബി ആർ മൈനസും ഡബിൾ ബോണ്ടിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ എച്ച് പ്ലസ് ആദ്യം എന്താ ഈ രണ്ട് കാർബണെ അറ്റാക്ക് ചെയ്യാം. ഒരു പ്രശ്നമില്ല, രണ്ട് കാർബണെ അറ്റാക്ക് ചെയ്യാം. ആദ്യം എന്താ ഈ കാർബണെ അറ്റാക്ക് ചെയ്യുന്നു. ഈ കാർബൺ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കാർബൺ ഈ ഹൈഡ്രോജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ ബോണ്ട് ഫോം ചെയ്യാൻ ഹൈഡ്രജൻ്റെ കയ്യിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പോൾ കാർബൺ എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ട് എടുത്ത് വെച്ചിട്ട് ഈ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഈ ഡബിൾ ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. അതിലെ ഒരു ഇലക്ട്രോൺ ഈ കാർബൺ കൊടുത്തതും ഒരു ഇലക്ട്രോൺ ഈ കാർബൺ കൊടുത്തതുമാണ്. പക്ഷേ ഈ കാർബൺ കൊടുത്ത ഇലക്ട്രോണിനെയും കൂടെ എടുത്തിട്ടായിരിക്കും ഈ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ ഇലക്ട്രോൺ ഇയാൾക്ക് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കാർബണിൻ്റെ ഇലക്ട്രോൺ ഇയാൾക്ക് കിട്ടും. അപ്പോൾ കാർബണിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെടും, കാർബണിന് പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. സി എച്ച് ത്രീ സി എച്ച് എച്ച് വന്ന് അവിടെ അറ്റാച്ച് ചെയ്തു, കണ്ടോ? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി. കാരണം അതിലൊരു ബോണ്ട് എടുത്തുവെച്ചാൽ എച്ചുമായിട്ട് ബോണ്ട് ഫോം ചെയ്തത്. സി എച്ച് ടുവിന് ഏത് ചാർജ് വന്നു? പോസിറ്റീവ് ചാർജ് വന്നു. എന്തുകൊണ്ടാണ് സി എച്ച് ടുവിന് പോസിറ്റീവ് ചാർജ് വന്നത്? കാരണം ഇവിടെ എച്ച് പ്ലസ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും, ഈ കാർബൺ അറ്റാക്ക്. അപ്പോൾ ആദ്യം ഈ കാർബൺ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാർബൺ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണം. അപ്പോൾ കാർബണിൻ്റെ കയ്യിൽ ആകപ്പാട് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. മറ്റേ ഇലക്ട്രോൺ ഈ കാർബണ്ടാണ്. അപ്പോൾ കാർബൺ പറയണ്ട, എച്ച് പ്ലസ് വന്ന് നിപ്പുണ്ട്, അവൻ ഇച്ചിരി പാവപ്പെട്ടവൻ, അവന് അൺസ്റ്റേബിളാണ്, നമുക്ക് ഒരു ഇലക്ട്രോണിനെ കൊടുത്താൽ അവൻ സ്റ്റേബിളാവും, നീ ആ ഇലക്ട്രോണിനെ എങ്ങനെ താ, ഞാൻ അവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇയാളുടെ ഇലക്ട്രോണുകൾ വെടിച്ചിട്ട് ഇയാളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇയാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നില്ല. കാരണം ഇവിടെ ഒരു ബോണ്ട് വരുമ്പോഴത്തേക്ക് ഇയാളുടെ ഇലക്ട്രോൺ ഇയാൾക്ക് തന്നെ ഉണ്ട്. പക്ഷേ ഇയാളുടെ ഇലക്ട്രോൺ ആർക്ക് പോവും? ഇയാൾക്ക് പോവും. അതുകൊണ്ട് അയാൾക്കൊരു പോസിറ്റീവ് ചാർജ് വരും. തിരിച്ച് നടക്കാമല്ലോ. ഈ ഹൈഡ്രജന് വേണമെങ്കിൽ ഈ കാർബണെ അറ്റാക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഏത് കാർബൺ പോസിറ്റീവ് ചാർജ് വരും? ഈ കാർബൺ പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തുവാ? സി എച്ച് ത്രീ സി എച്ച് പ്ലസ് സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ ഇതായിരിക്കും കിട്ടുന്നത്. സി എച്ച് ടു എച്ച് എന്നാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. സി എച്ച് ടു എച്ച് നോക്കി. കാർബണിന് പോസിറ്റീവ് ചാർജ് വരുന്നു. കാർബണിന് പോസിറ്റീവ് ചാർജ് വരുന്ന ഇൻ്റർമീഡിയറ്റിനെ വിളിക്കുന്ന പേരെന്താ? കാർബോ കാറ്റിയോൺ. അപ്പോൾ ഇതും കാർബോ കാറ്റിയോൺ ആണ്, ഇതും കാർബോ കാറ്റിയോൺ ആണ്. പക്ഷേ ഈ കാർബോ കാറ്റിയോൺ പോസിറ്റീവ് ചാർജ് വരുന്ന കാർബണിന് ഒരു കാർബണുമായിട്ട് ഡയറക്റ്റ് ബന്ധം. സോ ഇത് പ്രൈമറി. പോസിറ്റീവ് ചാർജ് ഫോം ചെയ്തേക്കുന്ന കാർബണിന് രണ്ട് കാർബണുമായിട്ട് ബന്ധം. സോ ഇത് സെക്കൻഡറി. പ്രൈമറി കാർബോ കാറ്റിയോൺ ആണോ സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആണോ സ്റ്റേബിള്? ഡെഫിനറ്റ്ലി സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആണ് സ്റ്റേബിള്. സെക്കൻഡറിയെ കാട്ടിയും ലെസ് സ്റ്റേബിൾ ആണ് പ്രൈമറി.
അപ്പോൾ ഇവിടെ ഈ രണ്ട് കാർബോക്കാറ്റേൺ ഉള്ളൂ. ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ഏത് കാർബോക്കാറ്റേൺ ആയിരിക്കും? പ്രൈമറി ആയിരിക്കോ സെക്കൻഡറി ആയിരിക്കോ? ഡെഫിനറ്റ്ലി സെക്കൻഡറി ആയിരിക്കും. ഈ കാർബോക്കാറ്റേൺ ആയിരിക്കും ഉണ്ടാവും. ഇനി ആരാ വരുന്നത്? എച്ച് പ്ലസ് വന്ന് അറ്റാക്ക് ചെയ്ത് വരും. ഇനി പയ്യെ ബാക്കിൽ നിന്ന് ആര് വരുന്നുണ്ട്? ബി ആർ മൈനസ് വരുന്നുണ്ട്. പയ്യെ പയ്യെ വരിക. ആ ബി ആർ മൈനസ് വരുമ്പോഴത്തേക്ക് ദാ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നു, എൻ്റെ കയ്യിൽ നെഗറ്റീവ് ചാർജ്. ആ രണ്ടും കൂടെ കമ്പയിൻ ചെയ്യും. അപ്പോൾ ഈ ബി ആർ മൈനസ് ഒന്ന് ആരെ അറ്റാക്ക് ചെയ്യും? ഇയാളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ? സി എച്ച് ത്രീ സി എച്ച് ബി ആർ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ. ഇത് തന്നെയല്ലേ നമ്മളും പറഞ്ഞത്. ഇതിനകത്ത് നെഗറ്റീവ് പാർട്ട് ആരാ? ബി ആർ മൈനസ്. ആഡ് ചെയ്യുന്ന ആരായിരിക്കും? ഡബിൾ ബോണ്ട് ഫോം ചെയ്ത് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമുള്ള കാർബൺ ആണോ അതിലായിരിക്കും ബി ആർ. അപ്പോൾ ഇവിടെ ആയിരിക്കും ബി ആർ വരുന്നത്. ദാ സി എച്ച് ടു എച്ച് എവിടെ ആയിരിക്കും വരുന്നത്? മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഇവിടെ ആയിരിക്കും സി എച്ച് ത്രീ. കണ്ടോ? അപ്പം മെക്കാനിസം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെയാണ്. ഇതാണ് മെക്കാനിസം എന്ന് പറയുന്നത്. ആദ്യം എച്ച് പ്ലസ് വരും, അറ്റാച്ച് ചെയ്യും, രണ്ട് പോസിബിലിറ്റി, രണ്ട് കാർബോക്കാറ്റോൺ കിട്ടും. പ്രൈമറി സെക്കൻഡറി സെക്കൻഡറി ആണ് സ്റ്റേബിൾ. സോ ഇയാൾ കുറേ നേരം നിൽക്കും, ഇയാൾ പെട്ടെന്ന് ഇല്ലാതാവും. അപ്പോൾ ബി ആർ മൈനസ് വരുന്നിടം വരെ നിൽക്കുന്ന ആരാ? ഇയാളാണ്. ഇയാൾ ബി ആർ മൈനസ് വരുന്നതിന് മുമ്പ് ഇല്ലാതാവും, കാരണം ഇയാൾ അൺസ്റ്റേബിൾ, അയാൾ ഉണ്ടാവത്തില്ല. ഇയാളായിരിക്കും കുറച്ച് നേരമെങ്കിലും നിൽക്കുന്നത്. അപ്പം ബി ആർ മൈനസ് അവിടെ നിന്ന് പയ്യെ പയ്യെ വരിക, പൊണ്ണത്തടിയാണ് പയ്യെ പയ്യെ വരിക. അപ്പോൾ അയാൾ വന്ന് എത്തുന്നിടം വരെ ഇച്ചിരി നിൽക്കാൻ കൽപ്പുള്ളത് ആർക്കുക? ഈ സെക്കൻഡറിക്ക്. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇതാണ് മാർക്കോണിക്സ് ഓഫ് റൂൾ. ഇതിനെ നേരെ റിവേഴ്സാണ് ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂൾ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ നേരെ റിവേഴ്സാണ് ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂൾ. ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളിൽ നമുക്ക് ആരോടെ മുകളിൽ ആരുണ്ട്? പെറോക്സൈഡ് ഉണ്ട്. പെറോക്സൈഡ് കേട്ടോ. ഈ പെറോക്സൈഡിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പെറോക്സൈഡിന് എച്ച് പ്ലസിനോട് അല്ലെങ്കിൽ ഈ പോസിറ്റീവ് അയോൺസിനോട് ഭയങ്കര താല്പര്യം. അപ്പോൾ ഈ പെറോക്സൈഡ് നമ്മുടെ എച്ച് ബി ആർ ആദ്യം എച്ച് പ്ലസും ബി ആർ മൈനസും ആയിട്ട് മാറത്തില്ലേ? അപ്പോൾ എച്ച് പ്ലസും ബി ആർ മൈനസും ഓടാൻ തുടങ്ങും. എങ്ങോട്ട്? നമ്മുടെ ആൽക്കീൻ്റെ അടുത്തോട്ട്. പക്ഷെ ഓടുന്ന വഴിക്ക് ആ എച്ച് പ്ലസ്സിന് ആരും പിടിക്കും? നമ്മുടെ പെറോക്സൈഡ് പിടിക്കും. അപ്പോൾ എച്ച് പ്ലസ് ഇല്ല, എച്ച് പ്ലസ് പോത്തില്ല. കാരണം എന്താ? എച്ച് പ്ലസ്സിനെല്ലാം ആരും പിടിക്കും, പെറോക്സൈഡ് പിടിക്കും. പിന്നെ പോകുന്ന ആരായിരിക്കും? ബി ആർ മൈനസ് ആയിരിക്കും. അപ്പം ഇവിടെ അറ്റാക്ക് ചെയ്യാൻ, അതായത് ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളിൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ആരല്ല? എച്ച് പ്ലസ് അല്ല. അതാണ് പ്രശ്നം. പിന്നെ ആരാ വരുന്നത്? ബി ആർ മൈനസ് ആണ് വരുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷെ നേരത്തെ കേസിൽ എച്ച് പ്ലസ് ആവുന്നു. അപ്പോൾ എച്ച് പ്ലസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടി. പക്ഷെ ബി ആർ മൈനസ് വരുന്ന, ബി ആർ മൈനസ് എന്തുകൊണ്ടാണ് വരുന്നത്? ആക്ച്വലി എച്ച് പ്ലസ് ആണ് വരാൻ നോക്കുന്നത്. പക്ഷെ എച്ച് പ്ലസ്സിന് ആരും പിടിക്കും, നമ്മുടെ പെറോക്സൈഡ് പിടിക്കും. പിന്നെ ആര് ബി ആർ മൈനസിനെ വേണ്ട പെറോക്സൈഡിന്. അപ്പോൾ ഈ ബി ആർ മൈനസ് പയ്യെ ഓടി കുഴഞ്ഞ് കുഴഞ്ഞ്, കാരണം എച്ച് പ്ലസ് ആരോട്ടും കമ്പനി ചെയ്യാനല്ലോ, പുള്ളി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം പുള്ളിക്ക് ആവശ്യം പോലെ സമയം എടുത്ത് ചെല്ലാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ ബി ആർ മൈനസ് ചെല്ലും. ബി ആർ മൈനസ് ചെല്ലുമ്പോൾ ആദ്യം ബി ആർ മൈനസ് ഇതാ ഇയാളെ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ബി ആർ മൈനസിൻ്റെ പ്രത്യേകത എന്താ? ബി ആർ മൈനസിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ബി ആർ മൈനസ് ആർക്കെങ്കിലും കൊടുക്കാനാണ് വരുന്നത്. അപ്പം ബി ആർ മൈനസ് എന്ത് ചെയ്യും? തൻ്റെ കയ്യിലുള്ള ഇലക്ട്രോൺസിനെ ഫുൾ ആർക്ക് കൊടുക്കും? സി എച്ചിന് കൊടുക്കും. അപ്പോൾ സി എച്ച് എന്ത് ചെയ്യും? സി എച്ചിൻ്റെ കയ്യിൽ ഓൾറെഡി ബോണ്ടെല്ലാം ഫിൽഡാണ്. അപ്പോൾ സി എച്ച് പറയും, ഡാ ബി ആർ മൈനസ് വന്ന് നിപ്പുണ്ട്, അവൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ അവൻ ആ ഇലക്ട്രോൺ എല്ലാം കൂടെ എനിക്ക് തരാൻ പോവാ. അപ്പം ഈ കാർബണിൻ്റെ അടുത്താണ് പറയുന്നത്, അപ്പം നീ ബി ആർ മൈനസ് ഇലക്ട്രോൺസിനെല്ലാം കൂടെ എനിക്ക് തരുമ്പോൾ നീയുമായിട്ടുള്ള ഒരു ബോണ്ട് എനിക്ക് ഇല്ലാതാക്കേണ്ടി വരും. കാരണം ഇവൻ ഇലക്ട്രോൺസുമായിട്ട് എന്നെ വന്ന് പിടിച്ച് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സി എച്ച് ടു പറയും, കുഴപ്പമില്ല, നീ ആ ഇലക്ട്രോൺസിനെ എനിക്ക് താ, ഞാൻ വെച്ചോളാം എന്ന് പറയും. അപ്പം ഈ സി എച്ച് എന്ത് ചെയ്യും? ഈ രണ്ട് ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഈ കാർബണിൻ്റെതും ഒരു ഇലക്ട്രോൺ സി എച്ച് ഉണ്ടാവുക. പക്ഷേ സി എച്ചിൻ്റെ ഇലക്ട്രോണിനെയും കൂടെ ആർക്ക് കൊടുക്കും? സി എച്ച് ടുവിന് കൊടുക്കും. കാരണം ബി ആർ മൈനസ് വന്നൊരു ബോണ്ട് ഫോം ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്നത് ഇവിടെ ബി ആർ വരും, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടാവും. ഈ സി എച്ചിൻ്റെ ഇലക്ട്രോണിനെ കൂടെ ആർക്ക് കിട്ടും? സി എച്ച് ടുവിന് കിട്ടും. അതുകൊണ്ട് ഏത് ചാർജ് വരും? നെഗറ്റീവ് ചാർജ് വരും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നേരത്തെ കാർബോക്കാറ്റയോൺ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളിൽ കാർബാനയോൺ ആണ് ഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ ഈ ബി ആർ മൈനസ് വന്ന് ആരെ അറ്റാച്ച് ചെയ്യും? ദാണ്ട സി എച്ച് ടുവിനെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആർക്ക് നെഗറ്റീവ് ചാർജ് വരും? ഇയാൾക്ക് നെഗറ്റീവ് ചാർജ് വരും. അതാണ്ട് ബി ആർ മൈനസ് വന്ന് സി എച്ച് ടുവിനെ അറ്റാച്ച് ചെയ്യും, ഇയാൾക്ക് നെഗറ്റീവ് ചാർജ് വരും. ഇനി പറ, ഇവിടെ എന്തോ ഫോം ചെയ്ത കാർബാനയോൺ, ഏത് കാർബാനയോൺ ആണ് സ്റ്റേബിൾ? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? ഡെഫിനറ്റ്ലി പ്രൈമറി കാർബാനയോൺ ആണ് സ്റ്റേബിൾ. പ്രൈമറി കാർബാനയോൺ. അപ്പം ഇനി ആരാ വരുന്നത്? എച്ച് പ്ലസ് ആയിരിക്കും ഇനി വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ പെറോക്സൈഡ് എച്ച് പ്ലസിനെ പിടിച്ചു കഴിഞ്ഞാലും കുറേ നേരം കഴിയുമ്പോൾ പെറോക്സൈഡ് എച്ച് പ്ലസിനെ വിട്ടു കൊടുക്കും. ഒത്തിരി നേരമൊന്നും പിടിച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. അപ്പം ബി ആർ മൈനസ് വന്നിട്ട് നമ്മുടെ കാർബാനയോൺ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെറോക്സൈഡ് എച്ച് പ്ലസിനെ കളയാൻ തുടങ്ങും. അപ്പോൾ എച്ച് പ്ലസ് നേരെ വന്ന് ആരാ അറ്റാച്ച് ചെയ്യും? പ്രൈമറിയിലായിരിക്കും സെക്കൻഡറിയിലായിരിക്കും ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി എവിടെ ആയിരിക്കും? പ്രൈമറിയിലായിരിക്കും. പ്രൈമറി കാർബാനയോൺസ് ആണ് കുറച്ചുകൂടെ എന്തായിട്ടുള്ളത്? സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇതേ സെയിം മെക്കാനിസം തന്നെയാണ് നമ്മുടെ ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളിലും വരുന്നത്. അപ്പം ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളിൽ നമ്മൾ എച്ച് പ്ലസ് ബി ആർ മൈനസ് ഒക്കെ ഫൈൻ, നമ്മൾ
പെറോക്സൈഡിന് ഇട്ട് കൊടുക്കുക അല്ലേ, പെറോക്സൈഡ്. ഈ പെറോക്സൈഡ് ഉള്ളത് കൊണ്ടാണ് മാർക്കോണിക്സ് ഓഫ് റൂളിൻ്റെ ഓപ്പോസിറ്റ് നടക്കുന്നത്. അപ്പം എച്ച് ബി ആർ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ എച്ച് പ്ലസും ബി ആർ മൈനസും ആയിട്ടല്ല മാറുന്നത്, പകരം എച്ച് ഫ്രീ റാഡിക്കലും ബി ആർ ഫ്രീ റാഡിക്കലും ആയിട്ടാണ് മാറുന്നത്. ഇതാണ് പെറോക്സൈഡിൻ്റെ കേസിൽ നടക്കുന്നത്. എച്ച് ഫ്രീ റാഡിക്കലും ബി ആർ ഫ്രീ റാഡിക്കലും ആയിട്ടാണ് മാറുന്നത്. ഇതിനകത്ത് എച്ച് ഫ്രീ റാഡിക്കലിനെ ആരിങ്ങ് പിടിച്ചെടുക്കും, നമ്മുടെ പെറോക്സൈഡിങ് പിടിച്ചെടുക്കും. പകരം ബി ആർ ഫ്രീ റാഡിക്കലായിരിക്കും പോയി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫ്രീ റാഡിക്കലുകൾ ഇങ്ങനെ ഓടാൻ നേരത്ത് പെറോക്സൈഡ് എന്ത് ചെയ്യും, എച്ച് ഫ്രീ റാഡിക്കലിനെയും പിടിച്ചെടുക്കും. പകരം ആര് മാത്രമാകും, ബി ആർ ഫ്രീ റാഡിക്കൽ മാത്രമാകും. ഈ ബി ആർ ഫ്രീ റാഡിക്കലായിരിക്കും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ആരെ അറ്റാക്ക് ചെയ്യുന്നത്, സി എച്ച് ത്രീ, സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു, ഇയാളെ ആയിരിക്കും അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ആരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, ബി ആർ ഫ്രീ റാഡിക്കൽ. അപ്പോൾ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടും. ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദാണ്ട, ഈ ബി ആർ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ കിട്ടും, ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ കിട്ടും. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺ അല്ല, അത് ഹോമോളിസിസ് നടക്കും. ഹോമോളിസിസ് നടക്കും, ഇയാളുടെ ഇലക്ട്രോൺ ഇയാൾക്ക് തിരിച്ചു കിട്ടും, ഇയാളുടെ ഇലക്ട്രോൺ ഇയാൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ രണ്ട് ഫ്രീ റാഡിക്കൽ കിട്ടും. ബി ആർ ആദ്യം പോയി ഇയാളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രീ റാഡിക്കൽ ഈ ഫ്രീ റാഡിക്കൽ എന്ന് വെച്ചാൽ ഒരു ബോണ്ടാവും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് സി എച്ച് ത്രീ സി എച്ച് ബി ആർ സിംഗിൾ ബോണ്ട് സി എച്ച് ടു ഡോട്ട്, ഇതായിരിക്കും കിട്ടുന്നത്. സപ്പോസ് ഇതിനെ പോയി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവ ഈ ഫ്രീ റാഡിക്കൽ ഈ ഫ്രീ റാഡിക്കൽ ചേർന്ന് ബോണ്ടാവും, ഇവിടെ ഫ്രീ റാഡിക്കൽ കിട്ടും. നമുക്ക് കിട്ടുന്നത് എന്താ, സി എച്ച് ത്രീ സി എച്ച് ഫ്രീ റാഡിക്കൽ സിംഗിൾ ബോണ്ട് സി എച്ച് ബി ആർ. ഇത് ഏത് ഫ്രീ റാഡിക്കലാണ് ഈ ഫോം ചെയ്തേക്കുന്നത്, പ്രൈമറി ഫ്രീ റാഡിക്കൽ. ഇത് ഏതാ ഫോം ചെയ്തേക്കുന്നത്, സെക്കൻഡറി ഫ്രീ റാഡിക്കൽ അല്ലേ. ഫ്രീ റാഡിക്കൽ അറ്റാച്ച് ചെയ്യുന്ന കാർബണും ഒരു കാർബണുമായിട്ട് ബന്ധം, ഫ്രീ റാഡിക്കൽ അറ്റാച്ച് ചെയ്യുന്ന കാർബണും രണ്ട് കാർബണുമായിട്ട് ബന്ധം, സെക്കൻഡറി. ഏതാ സ്റ്റേബിള്, ടെർഷറി ഫ്രീ റാഡിക്കലാണ് ഏറ്റവും സ്റ്റേബിൾ, പിന്നെ സെക്കൻഡറി പിന്നെ പ്രൈമറി. ഫ്രീ റാഡിക്കലിനും കാർബോ കാർബോ കാറ്റയോണും സെയിം അറേഞ്ച്മെൻ്റ് ആണ്. പക്ഷേ കാർബാനയോണോ, പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി, ഇതാണ് കാർബാനയൺ. അപ്പം ഫ്രീ റാഡിക്കൽ ആരാണ് ഏറ്റവും സ്റ്റേബിൾ, ഫ്രീ റാഡിക്കൽ ഏറ്റവും സ്റ്റേബിൾ പ്രൈമറി ഫ്രീ റാഡിക്കലായ പ്രൈമറി ഫ്രീ റാഡിക്കലിനെക്കാട്ടിയും സ്റ്റേബിളാണ് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഇവിടെ ഏത് ഫ്രീ റാഡിക്കൽ ആയിരിക്കും സ്റ്റേബിൾ, സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആയിരിക്കും സ്റ്റേബിൾ. അപ്പം ഈ എച്ച് ഡോട്ടിനെ ആര് പിടിച്ചെടുത്തായിരുന്നു, പെറോക്സൈഡ് പിടിച്ചെടുത്തില്ലേ. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് എച്ച് ഡോട്ടിനെ ആര് വിടും, എച്ച് ഫ്രീ റാഡിക്കലിനെ ആര് വിടും, നമ്മുടെ പെറോക്സൈഡ് വിടും. ആ ഫ്രീ റാഡിക്കൽ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും, ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, സി എച്ച് ത്രീ സി എച്ച് എച്ച്, അതായത് എച്ച് ഡോട്ട് വരും, എച്ച് ഡോട്ട് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും, ഈ ഡോട്ട് ഈ ഡോട്ട് ചേർന്നൊരു ബോണ്ടാവും, സി എച്ച് എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ടു ബി ആർ സി എച്ച് ടു ബി ആർ. ഇവിടെ എന്താ നെഗറ്റീവ് പാർട്ട് ആരാ, ബി ആർ മൈനസ്. ബി ആർ മൈനസ് പോകുന്ന എങ്ങോട്ടാ, മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈ പോസിറ്റീവ് പാർട്ട് പോകുന്ന എങ്ങോട്ടാ, ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കോണിക്സ് ഓഫ് റൂളാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന കാർബോ കാറ്റയോണും മാൻഡി മാർക്കോണിക്സ് ഓഫ് റൂളാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ആരെയായിരിക്കും, ഫ്രീ റാഡിക്കലിനെ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, ഇതാണ് രണ്ടുപേരുടെയും മെക്കാനിസം, രണ്ടും ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റിയാക്ഷൻ കഴിഞ്ഞു, അത് അഡീഷൻ റിയാക്ഷൻസ് ആയിരുന്നു, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട്, മാർക്കോണിക്സ് ഓഫ് റൂളും ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളും. ഓക്കെ, ഡബിൾ ബോണ്ടിന് അപ്പുറവും ഇപ്പുറവും ഡിഫറൻറ്റ് ആൾക്കാരാണെങ്കിൽ മാത്രം മാർക്കോണിക്സ് ഓഫ് ആണോ, മാർക്കോണിക്സ് ഓഫ് ആണോ ആൻറ്റി മാർക്കോണിക്സ് ആണോ നോക്കിയാൽ മതി. മാർക്കോണിക്സ് ഓഫ് ആണോ നോക്കാൻ വേണ്ടി പെറോക്സൈഡ് ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കോണിക്സ് ഓഫ് ആണ്, അതിൻ്റെ മാത്രം പഠിച്ചു വെച്ചേക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പെറോക്സൈഡ് വന്നാലുള്ള ആൻറ്റി മാർക്കോണിക്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഡബിൾ ബോണ്ടിന് അപ്പുറവും ഇപ്പുറവും സെയിം ആൾക്കാരാണെങ്കിൽ ഒരു റൂൾ നോക്കേണ്ട, ഇഷ്ടമുള്ള രീതിയിൽ അടിയത്. ഇതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. ഏതാ റിയാക്ഷൻ പഠിച്ചത്, അഡിഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കോണിക്സ് ഓഫും ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളും ആണ് പറഞ്ഞത്. പിന്നെ നമ്മൾ നമ്മളുടെ ജനറൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞപ്പോൾ, അതായത് ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത സമയത്ത് ഓർഗാനിക്കിൻ്റെ ഹൈഡ്രോ നമ്മൾ ഹോമോളിസിസ് പറയാമെന്നെടുത്ത് നമ്മൾ ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റെബിലിറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രൈമറിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി എന്നാണ് അന്ന് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ മിസ്റ്റേക്കാണ്, കാരണം ഞാൻ ഫ്രീ റാഡിക്കലും നമ്മളുടെ കാർബോക്കേറ്റോണുമായി ലിങ്ക് ചെയ്ത് വെച്ചത് ഫ്രീ റാഡിക്കലും നമ്മളുടെ കാർബാനയോണുമായിപ്പോയി. അപ്പോൾ ആക്ച്വലി അവിടുത്തെ സ്റ്റെബിലിറ്റി തിരിച്ചാണ് വരേണ്ടത്, ടെർഷറിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത്, പിന്നെ സെക്കൻഡറി പിന്നെ പ്രൈമറി, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതായത് കാർബോക്കാറ്റിയോണും ഫ്രീ റാഡിക്കലിനും സെയിം സ്റ്റെബിലിറ്റിയാണ്, പക്ഷെ കാർബാനിയോൺ മാത്രം ഡിഫറൻറ്റ് സ്റ്റെബിലിറ്റിയാണ് കേട്ടോ. അതൊന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കുക, ചെറിയൊരു മിസ്റ്റേക്ക്, അതൊന്ന് തിരുത്തിയേക്കുക, അത് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നെക്സ്റ്റ് റിയാക്ഷനിലോട്ടാണ്. ഒന്നാമത്തെ റിയാക്ഷൻ നമ്മൾ പഠിച്ചത് അഡിഷൻ റിയാക്ഷൻസ് ആണ്. സോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് രണ്ടാമത്തെ റിയാക്ഷനിലോട്ടാണ്.
റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് മാത്രമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത അഡിഷൻ റിയാക്ഷൻസ് ആണ്. അടുത്ത മാർക്കോണിക്സ് ഓഫ് റൂളും ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. രണ്ടാമത് ഇതേ കണക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷനാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ റിയാക്ഷൻ്റെ പേര് ഒസനോളസിസ്. ഒസനോളസിസ് എന്നാണ് ആ റിയാക്ഷൻ്റെ പേര്. ഒസനോളസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ ആൽക്കീനകത്തോട്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഒസനോളസിസ്. ഓസോൺ ആൽക്കീനകത്തോട്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഒസനോളസിസ്. ഞാനൊരു ആൽക്കീൻ എടുക്കുകയാണ്. ആൽക്കീൻ്റെ ഫസ്റ്റ് മെമ്പർ CH2 (CH2) ഇതാണ് ആൽക്കീൻ. ഇതിനകത്തോട് ഞാൻ ഓസോണെ ആഡ് ചെയ്യണം. ഓസോൺ എന്ന് പറഞ്ഞാൽ O3. ഇത് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഒസനോളസിസ്. നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കുന്നത്. അമോണോളിസിസ് എന്ന് പറഞ്ഞാൽ അമോണിയ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അമോണോളിസിസ്. അതേ കണക്ക് ഓസോണിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒസനോളിസിസ്. എന്താ ഹൈഡ്രോളിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴത്തേക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യും. അമോണോളിസിസ് ചെയ്യുമ്പോഴത്തേക്ക് ബോണ്ട്, ആ ബോണ്ട് ബ്രേക്ക് ആഡ് ചെയ്താൽ മാത്രം പോരാ, ബോണ്ട് ബ്രേക്ക് ചെയ്താലേ നമ്മൾ LYSIS എന്ന് വിളിക്കും, ലിസിസ് എന്ന് വിളിക്കത്തുള്ളൂ. ഈ LYSIS എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് എന്നാണ്, ബോണ്ട് ബ്രേക്കിംഗ് എന്നാണ്. അപ്പോൾ ഓസോണിനെ ആഡ് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് അതാണ് ഓസോണോളിസിസ്. വാട്ടറിനെ ആഡ് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് ഹൈഡ്രോളിസിസ്. അമോണിയ ആഡ് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു അമോണോളിസിസ്. അപ്പം ബോണ്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റൂ? അമോണോളിസിസ് അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ എന്താ ഓസോണോളിസിസ് എന്ന് വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സിമ്പിളാണ്. ഞാൻ പറയുന്ന ഇൻ്റർമീഡിയറ്റ് നിങ്ങൾ ഇതിനകത്ത് നിന്നൊരു ഇൻ്റർമീഡിയറ്റ് കിട്ടും. ആ ഇൻ്റർമീഡിയറ്റിനെ വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് എന്ന് വരയ്ക്കാം. എൻ്റെ കൂടെ നിന്നോണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡബിൾ ബോണ്ടിനെ ഞങ്ങൾ മായ്ക്കുക. CH2 ഡബിൾ ബോണ്ടിനെ മായ്ച്ചു. ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, ഞാനത് ഇട്ടില്ല. ഇനി ചെയ്യേണ്ടത് ആദ്യത്തെ കാർബണിൽ നിന്ന് ഒരു ഓക്സിജൻ. മൊത്തം എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. രണ്ടാമത്തെ കാർബണിൽ നിന്ന് ഒരു ഓക്സിജൻ. ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്ക് ബോണ്ട്. ആദ്യത്തെ കാർബണിൽ നിന്നൊരു ഓക്സിജൻ, രണ്ടാമത്തെ കാർബണിൽ നിന്നൊരു ഓക്സിജൻ, ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്ക് ബോണ്ട്. ഇനി രണ്ട് കാർബണിനെയും കൂടെ ലിങ്ക് ചെയ്തൊരു ഓക്സിജൻ. ആ പണ്ടത്തെ വീട് കണക്കായി അല്ലേ. അപ്പം എവിടാണോ ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്നത് ആ ഡബിൾ ബോണ്ട് മായ്ക്കുക. ആദ്യത്തെ കാർബണിൽ നിന്നൊരു ഓക്സിജൻ, രണ്ടാമത്തെ കാർബണിൽ നിന്നൊരു ഓക്സിജൻ, രണ്ട് കാർബണിയും കൂടെ ലിങ്ക് ചെയ്തൊരു ഓക്സിജൻ. കണ്ടോ, ബ്രിഡ്ജ് കണക്കൊരു ഓക്സിജൻ. ഇതാണ് ഒസനോളിസിസിലെ ഇൻ്റർമീഡിയറ്റ്. ഇനി ഇതിനകത്തോട് നിങ്ങൾ വാട്ടറിനെ ആഡ് ചെയ്താൽ ഇത് ഹൈഡ്രോളൈസ് ചെയ്യും. ഹൈഡ്രോളൈസ് ചെയ്താൽ ഇങ്ങനെയാണ്, ദാ ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. കേട്ടോ, ആ ഓക്സിജൻ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ കേസിലും. നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഏതാ? 2 CH2O കിട്ടും അല്ലേ, 2 CH2O. ഇങ്ങനെ CH2O എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? CHHO അല്ലേ, ഇങ്ങനെ ആയിരിക്കും CH2O. ഇതിനെ ഇതാ ഇത് ഇങ്ങനെ CH2O ആയിട്ട് നമുക്കറിയില്ല, പക്ഷെ വേറൊരാളെ നിങ്ങൾക്ക് അറിയാം. HCHO നിങ്ങൾക്ക് അറിയാം, HCHO. ഈ HCHO ആണ് നമ്മൾ എന്താണ് എഴുതുന്നത്? CH2O എന്ന് എഴുതുന്നത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? HCH എന്തുവാ? ആൽഡിഹൈഡിലെ ആദ്യത്തെ മെമ്പർ, ഫോർമാൽഡിഹൈഡ്, അതാണ് HCHO. CHO ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടതാ ആൽഡിഹൈഡിൻ്റെ, അതിൻ്റെ ആദ്യത്തെ മെമ്പറാണ് ആര്? ഫോർമാൽഡിഹൈഡ്, അതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എത്ര CHO കിട്ടും? CH2O എന്ന് എവിടെ കണ്ടാലും അത് ആരായിരിക്കും? ഫോർമാൽഡിഹൈഡായ HCHO ആയിരിക്കും. ഇതാണ് ഒസനോളിസിസ്. സിമ്പിളല്ലേ? ഇത് എഴുതാൻ മാത്രം അറിഞ്ഞാൽ മതി. എന്താ ചെയ്യേണ്ടത്? ഡബിൾ ബോണ്ട് വായിക്കുക, ഫോം ചെയ്ത കാർബണിനകത്ത് ഓരോ ഓക്സിജനെ കൊടുക്കുക, രണ്ടും തമ്മിൽ ബോണ്ട്, രണ്ടുപേരും കൂടെ കണക്ട് ചെയ്തൊരു ഓക്സിജൻ, കഴിഞ്ഞു. ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കിയോ. CH3 CH (CH)SBC ആഹാ, വലിയൊരാളല്ലേ. ഓസോണിനെ ആഡ് ചെയ്യാം O3. പേടിക്കാനൊന്നുമില്ല, ഓസോണിനെ ആഡ് ചെയ്യുന്ന O3 ആരോ കൊടുക്കുന്നു. എന്താ ചെയ്യേണ്ടത്? ഡബിൾ ബോണ്ട് മായ്ക്കുക, ഡബിൾ ബോണ്ട് മാത്രമേ മായ്ക്കാവൂ. CH3 CH വേണ്ട, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അത് ഞാൻ മായ്ച്ചു. പിന്നുള്ളത് ആരാ? CH (SBC) ഡബിൾ ബോണ്ട് മാത്രമേ മായ്ക്കാവൂ, എല്ലാം കൂടെ എടുത്ത് വെച്ച് മായ്ക്കരുത്. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, ശരിയല്ലേ. ഇവിടെ രണ്ടുപേരും കൂടെ കണക്ട് ചെയ്തൊരു ഓക്സിജൻ, രണ്ടുപേരെയും കൂടെ ലിങ്ക് ചെയ്തൊരു ഓക്സിജൻ, ശരിയല്ലേ. ഇനി എന്താ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്? എങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്? സിമ്പിൾ, ഇതാണ്ട് ഇതാണ്ട് എന്തോ കിട്ടുന്നത്? CH3 CHO എന്തോ കിട്ടുന്നത്? CH3 CHO എത്രണ്ണം കിട്ടും? രണ്ടെണ്ണം കിട്ടും, കഴിഞ്ഞു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഒസനോളിസിസ്. അപ്പോൾ ഇത് മാത്രം എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒസനോളിസിസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒസനോളിസിസ്. ഓക്കെ, അപ്പം ഡബിൾ ബോണ്ട് മായ്ക്കുന്നു, ഡബിൾ ബോണ്ട് മാത്രമേ മായ്ക്കാവൂ, ബാക്കി എല്ലാ ബോണ്ടും ആ കോമ്പൗണ്ടിൽ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. ഡബിൾ ബോണ്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? റിമൂവ് ചെയ്യാവൂ, ബാക്കി എല്ലാ ബോണ്ടും അതേ കണക്ക് തന്നെ കോമ്പൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഡബിൾ ബോണ്ട് മായ്ക്കുന്നു, രണ്ടുപേർക്ക് ഒരു ഓക്സിജൻ കൊടുക്കുന്നു, ഓക്സിജൻ തമ്മിൽ കണക്ട് ചെയ്യുന്നു, രണ്ടുപേരെ ലിങ്ക് ചെയ്തൊരു ഓക്സിജൻ, കഴിഞ്ഞു. ഇത് എഴുതാൻ അറിയാമെങ്കിൽ പിന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് സിമ്പിളാണ്. ഇതാണ് ഒസനോളിസിസ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പം നമ്മളിപ്പോൾ രണ്ട് റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ എന്ന് പറയുന്ന റിയാക്ഷനാണ്. പക്ഷേ ഞാനത് പറയുന്നില്ല, അതിൻ്റെ റീസൺ ഇതാണ്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ആൽക്കെയ്ൻസിൻ്റെ കേസിൽ ഇതാണൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ എന്താ ഈ ഓക്സിജൻ്റെ കൊടുക്കുന്ന എമൗണ്ടിന് അനുസരിച്ച് നമുക്ക് പല പല പ്രൊഡക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു കൺട്രോൾഡ് ഓക്സിഡേഷൻ ചെയ്യുമ്പോഴത്തേക്ക്. അതേ കണക്ക് തന്നെ ഇവിടെയും ഓക്സിഡേഷൻ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് പല പല പ്രോഡക്റ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് അതങ്ങനെ മോസ്റ്റ് കോമൺലി ചോദിക്കാറില്ല. റീസൺ, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പല പല പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പം നമ്മൾ ഓക്സിജനെ കൊടുക്കുകയാണ് കോപ്പറിൻ്റെ പ്രൊസൻസിൽ, പക്ഷേ 573 കെൽവിൻ കൊടുക്കുന്നു, 273 കെൽവിൻ കൊടുക്കുന്നു, രണ്ടിടത്തും രണ്ട് പ്രൊഡക്റ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ട് അതങ്ങനെ കോമൺലി ചോദിക്കാറില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. ഓക്കെ, സോ നമ്മളത് പറഞ്ഞ് ടൈം കളയുന്നില്ല. നമ്മൾ അഡിഷൻ ഓഫ് വാട്ടറിലോട്ട് പോവാണ്. സിമ്പിളാണ്, നിങ്ങൾക്ക് മാർക്കോണിക്സ് ഓഫ് റൂൾ അറിയാമോ? അഡിഷൻ ഓഫ് വാട്ടർ എളുപ്പമാണ്. താ CH2 ഡബിൾ ബോണ്ട് CH2, H2 ആഡ് ചെയ്യുന്നു. H2 എന്തൊക്കെയായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത്? H+ OH- ആയിട്ട്. ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ആൾക്കാരാണ്. അപ്പോൾ മാർക്കോണിക്സ് ഓഫ് ആൻറ്റി മാർക്കോണിക്സ് ഓഫ് നോക്കണോ? ഒന്നും നോക്കണ്ട, ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്താൽ മതി. ഇഷ്ടമുള്ളത് H+ കൊടുക്കുക, ഇഷ്ടമുള്ളത് OH- കൊടുക്കുക. കിട്ടുന്ന പ്രൊഡക്റ്റ് പറ, ഞാൻ ആദ്യം H-നെ കൊടുക്കുന്നു. H-നെ കൊടുക്കുമ്പോൾ ഇവിടെ CH2 H-ഉം കൂടെ ചേർന്ന് എന്താവും? CH3 ആവും. CH2 OH-ഉം കൂടെ ചേർന്ന് എന്താവും? CH2 OH ആവും. കഴിഞ്ഞു, പ്രൊഡക്റ്റ് തീർന്നു. ഇതാണ് അഡിഷൻ ഓഫ് വാട്ടർ. ഇനി മാർക്കോണിക്സ് ഓഫ് റൂൾ വരുന്നൊരു കേസ് നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2, ഡബിൾ ബോണ്ടിന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഡിഫറൻറ്റ് ആൾക്കാരല്ലേ. സോ ഏത് റൂൾ വരും? മാർക്കോണിക്സ് ഓഫ് റൂൾ വരും. എങ്ങനെ മനസ്സിലായി മാർക്കോണിക്സ് ഓഫ് റൂൾ ആണെന്ന്? കാരണം ആരോഗ്യ മുകളിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുമില്ല. സോ മാർക്കോണിക്സ് ഓഫ് റൂൾ ആണ്. അതിനകത്ത് H+ OH- ഉണ്ട്. നെഗറ്റീവ് പാട്ടാരാ? OH-. മാർക്കോണിക്സ് ഓഫ് റൂളിൽ നെഗറ്റീവ് പാട്ട് പോകുന്ന എങ്ങോട്ടാണ്? ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്നതിനകത്ത് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആരാ? ഇയാൾ. സോ OH- ഇങ്ങോട്ട്, H+ ഇങ്ങോട്ട്. കിട്ടുന്ന പ്രൊഡക്റ്റ് പറഞ്ഞേ. CH3 CH OH സിംഗിൾ ബോണ്ട് CH3, ഇതായിരിക്കും കിട്ടുന്നത്. ഇതാണ് അഡിഷൻ ഓഫ് വാട്ടർ. സിമ്പിൾ. മാർക്കോണിക്സ് ഓഫ് റൂൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അഡിഷൻ ഓഫ് വാട്ടർ സിമ്പിളാണ്. ഇനി ഒരു റിയാക്ഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ആൽക്കീൻസ് എന്ന് പറയുന്ന സെക്ഷൻ കഴിയും. പിന്നെ ആൽക്കൈൻസ് എന്ന് പറയുന്ന സെക്ഷനാണ്, അതും സിമ്പിളാണ്. അത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഓക്കെ, സോ നമ്മൾ അഡിഷൻ ഓഫ് വാട്ടർ കഴിഞ്ഞു. ഇനി നമുക്കൊരു സെക്ഷനും കൂടെ ഉണ്ട്. ആ സെക്ഷൻ എന്ന് പറയുന്നത് പോളിമറൈസേഷൻ എന്ന് പറയുന്നൊരു സെക്ഷനാണ്. പോളിമറൈസേഷൻ. ഓക്കെ, പോളിമറൈസേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പോളിമറൈസേഷൻ എന്താണെന്നുള്ളത്, പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറേ കുഞ്ഞു കുഞ്ഞ്, നമ്മൾ 10th പഠിച്ചതാണ്, കുറേ കുഞ്ഞു കുഞ്ഞു മോണോമോസ് കമ്പനി, അതായത് സെയിം ആയിട്ടുള്ള കുറേ ആൾക്കാർ, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ, നമ്മൾ മാല കൊടുക്കുക നടക്കും, മുത്തൊക്കെ ഇട്ട് മാല കൊടുക്കുക നടക്കും, മുത്തിട്ട് 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 നമ്മൾ വലിയൊരു മാല ഉണ്ടാക്കിയെടുക്കും. അതേ കണക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ആൾക്കാർ കമ്പൈൻ ചെയ്ത് വലിയൊരാളെ കിട്ടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. കിട്ടുന്ന ആ ആളെ വിളിക്കുന്ന പേരാണ് പോളിമർ. അപ്പോൾ പോളിമറൈസേഷൻ നമ്മുടെ ആൽക്കീൻസ് പോളിമറൈസേഷൻ തരും. എക്സാമ്പിൾ, CH2 ഡബിൾ ബോണ്ട് CH2, ഇയാളെ വിളിക്കുന്ന പേര് എത്തിലീൻ എന്നാണ്. എത്തിലീൻ അല്ലെങ്കിൽ ഈദീൻ എന്ന് വിളിക്കും. ഈദീൻ എന്ന് വിളിക്കും, എത്തിലീൻ എന്ന് വിളിക്കും. CH2 ഡബിൾ ബോണ്ട് CH2. ഇയാളെ പോളിമറൈസേഷൻ ചെയ്താൽ, പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് കണക്ക് ഒരുപാട് CH2 എടുക്കും. ദ എക്സാമ്പിൾ, CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് 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 CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ്. ഇങ്ങോട്ട് ഒത്തിരി പേരുണ്ട്, അങ്ങോട്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഒത്തിരി എണ്ണത്തിനെടുക്കും. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? ഇതാണ്, ഇത് മോണോമറാണ്, ഇത് മോണോമറാണ്, ഇത് മോണോമറാണ്, ഇത് മോണോമറാണ്, ഇത് മോണോമറാണ്, ഇത് മോണോമറാണ്. ഇവിടെ എന്താ നടക്കുന്നത്? ഇതാ നോക്കെ, ഈ രണ്ട് മോണോമറിനെ കണ്ടോ, അവർക്കിടയിൽ പ്ലസ് അല്ലേ. ആ പ്ലസ് ഇല്ലാതായിട്ട് ഇവിടുത്തെ ഒരു ബോണ്ട് ഇവർക്കിടയിൽ ബോണ്ട് ഫോം ചെയ്യും. ഇതാണ്ട്, ഈ ഒരു ബോണ്ട് ഇല്ലാതായിട്ട് ഇവർക്കിടയിൽ ബോണ്ട് ഫോം ചെയ്യും. 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 ഈ ഒരു ബോണ്ട് ഇല്ലാതായിട്ട് ഇവർക്കിടയിൽ ബോണ്ട് ഫോം, ആരും ഇല്ല അങ്ങോട്ടുണ്ട്, നമ്മൾ വരച്ചില്ല എന്നേ ഉള്ളൂ. അതേ കണക്ക് ഇവിടെ എന്തായിരിക്കും, ഇപ്പുറത്തുള്ള ആൾ ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. ഇതായിരിക്കും നമ്മളുടെ പോളിമർ എന്ന് പറയുന്നത്. അതാണ്ടെ മുട്ടം പോളിമർ. ഇതാണൊക്കെ ഒത്തിരി എണ്ണം കാണും, നിങ്ങൾ എത്ര എണ്ണം എടുക്കുന്നു അത്രയും വലുതായിരിക്കും. അപ്പോൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോളിമറൈസേഷൻ നമ്മളൊരു പേര് വിളിക്കും, അല്ലെങ്കിൽ ആൽക്കീൻസ് കാണിക്കുന്ന പോളിമറൈസേഷൻ നമ്മളൊരു പേര് വിളിക്കും, അഡിഷൻ പോളിമറൈസേഷൻ. അതായത് നമ്മൾ ഇടുന്ന ആൾക്കാർ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര പേരെ ഇട്ടോ അത്രയും പേര്
കയറിക്കൊണ്ടിരിക്കും. നമ്മൾ മുത്തിങ്ങനെ മാലയ്ക്ക് അത്രത്തില്ല, ഇങ്ങനെ ഓരോന്ന് ഇടുന്തോറും അടുത്തത് വരും, ആടിയത് മുത്തിൻ്റെ ആ മാലയുടെ വലിപ്പം കൂടി വന്നുകൊണ്ടിരിക്കും. അതിനെ കണ്ട് നമ്മൾ എത്ര പേരെ ആഡ് ചെയ്യുന്നോ അത്രയും പേര് കയറി വന്നുകൊണ്ടിരിക്കും. വേറൊരു പോളിമറൈസേഷൻ ഉണ്ട്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അത് നമ്മുടെ ആൽക്കീൻസ് തരത്തില്ല. ആൽക്കീൻസ് മീൻസ് നമ്മൾ നോർമലി കാണുന്ന ആൽക്കീൻസ് തരത്തില്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ എലിമിനേറ്റ് ചെയ്ത് പോകും. എലിമിനേറ്റ്, അതായത് രണ്ടാൾക്കാർ രണ്ട് മുത്തുകൾ തമ്മിൽ പരസ്പരം ഒന്ന് കൂടിച്ചേരുന്ന സമയത്ത്, നമ്മൾ മാലയ്ക്കകത്ത് മുത്തിടുന്ന സമയത്ത് ആ മുത്ത് വന്ന് ലാസ്റ്റ് ഇരിക്കുന്ന ആളുമായി ടച്ച് ചെയ്യില്ല. ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ആരോ പുറത്തോട്ട് പോകും. വാട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കാം, ഓക്സിജൻ ആയിരിക്കാം, ഹൈഡ്രജൻ ആയിരിക്കാം, എന്തോ ആയിരിക്കാം. മാലയിൽ നിന്ന് പുറത്ത് പോകുന്നല്ല, നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് പോകുന്ന കേട്ടോ. മാല ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും വലിയ മോളിക്യൂൾ നമ്മുടെ ബുക്കിനകത്ത് എഴുതാൻ പറ്റത്തില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യും. എന്ത് ഇവിടെ റിപ്പീറ്റ് പോകുന്നത്, നിങ്ങൾ നോക്കി, സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു, 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 സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു. എന്തോ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്, സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു, ഇതാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടും ഉണ്ട്, റൈറ്റ് സൈഡിലോട്ടും ആൾക്കാരുണ്ട്. ഇവിടെ നിങ്ങൾ എത്ര എണ്ണം എടുത്തു, 1, 2, 3, 4, 5, 6 മോണോമർ എടുത്തു. അപ്പോൾ എത്ര പേരുണ്ട്, 6 പേരുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താ, ഇങ്ങനെയുള്ള 6 പേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ്ടാ സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു, സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു, സി എച്ച് ടു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും വരാം, ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡും, അതെന്താ ബോണ്ടാ. നിങ്ങൾ എത്ര എണ്ണം എടുക്കുന്നോ അത്രയും ആൾക്കാരെ കാണാൻ പറ്റും. നിങ്ങൾ എണ്ണം എടുത്തെങ്കിൽ, കൗണ്ട് ചെയ്യാത്ത ആൾക്കാരെ എടുത്തെങ്കിൽ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ 1000 എണ്ണം എടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കാണും, 1000 എണ്ണം കാണും. ഇതാണ് പോളിമറൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പോളിമറൈസേഷനകത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒന്ന് എടുക്കാം. അതാ എക്സാമ്പിൾ, CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീനാണ്. പ്രൊപ്പീൻ ഇതിൻ്റെ പേര് ഞാൻ പറയും, ഇത് ഈഥീൻ. പോളിമറൈസേഷൻ നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പേര് പോളി എത്തിലീൻ. നിങ്ങൾ പോളിത്തീൻ എന്ന് കേട്ടില്ലേ, പോളിത്തീൻ തുണി, അത് തന്നെ പോളിത്തീൻ. ഈ എത്തിലീൻ പോളി എത്തിലീനാവും, അല്ലെങ്കിൽ പോളിത്തീനാവും. ഈഥീൻ പോളി ഈഥീനാവും പോളിത്തീൻ. എത്തിലീൻ പോളി എത്തിലീനാവും പോളി എത്തിലീൻ, അല്ലെങ്കിൽ പോളി ഈഥീൻ, അല്ലെങ്കിൽ എന്ത് പോളിത്തീൻ, എന്തായാലും സെയിം തന്നെ. ഇന്നൊക്കെ പ്രൊപ്പീനാണ്, പ്രൊപ്പീൻ. പ്രൊപ്പീനെ പോളിമറൈസ്, പോളിമറൈസേഷൻ ചെയ്യാൻ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ഒക്കെ വേണം കേട്ടോ. പോളിമറൈസേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഡബിൾ ബോണ്ട് മാത്രം ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ CH3 അങ്ങ് മുകളിൽ പോകും. നമുക്ക് കിട്ടുന്നത് CH3 അങ്ങ് മുകളിൽ നിർത്തിയും, കാരണം ഈ ഡബിൾ ബോണ്ടാണ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നുള്ളത് ആരാ, CH സിംഗിൾ ബോണ്ട് CH2, ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട് എൻ ടൈംസ്. അതായത് ഈ ഡബിൾ ബോണ്ട് മാത്രം ഷിഫ്റ്റ് ചെയ്ത് പോകാം. അപ്പം ഈ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതാവും, അതാ CH3 CH ഡബിൾ ബോണ്ട് CH2, ഇങ്ങനെ എഴുതാവും മോണോമറിനെ. കാരണം ഈ ഡബിൾ ബോണ്ടിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. പിന്നെ അടുത്ത മോണോമറേതാ, CH ഡബിൾ ബോണ്ട് CH2 CH3, സെയിം ആൾ തന്നെ ഇങ്ങനെ എഴുതണം കണ്ടോ. ഇങ്ങനെ വേണം എഴുതി പോകണമെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവർക്കിടയിൽ എന്താവത്തുള്ളൂ, സിംഗിൾ ബോണ്ട് ആവത്തുള്ളൂ. ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവർക്കിടയിൽ എന്താവത്തുള്ളൂ, സിംഗിൾ ബോണ്ട് ആവത്തുള്ളൂ, അങ്ങനെ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് CH3 മുകളിൽ കൊടുത്തേക്കുന്നത്. അങ്ങനെ എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്യും, ഇതേ കണക്ക് ഒത്തിരി എണ്ണം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും, അതാണ് എൻ ടൈംസ് എന്ന് എഴുതിയേക്കുന്നത്. ഇതാണ് പോളിമറൈസേഷൻ. ഇത്രയുമാണ് നമുക്ക് എന്താ ആൽക്കീൻസിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൽക്കീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൽക്കീൻസിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ആൽക്കൈൻസ് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, ബെൻസീനും ഉണ്ട്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് കുറച്ചേ ഉള്ളൂ, പിന്നെ ബെൻസീനും കൂടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ എന്താവും ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് എടുത്തു തരാം. അതിനുശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുന്ന ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.